ವೇದಿ ಇಳಿಯಿರಿಕ್കുന്ന ആദരണീയ നേതാക്കന്മാരെ, സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, സൃഷ്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ ഉടയവനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദുവത്തുൽ മുജാഹിദീൻ ഏറെ ശക്തമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിക്കുകയും ആ പ്രമേയവുമായി ബന്ധപ്പെട്ട പ്രമാണബദ്ധമായ വിശദീകരണങ്ങൾ കേരളത്തിന്റെ മുക്കിലും മൂലയിലും നടന്നുകൊണ്ടിരിക്കുന്ന ശ്രദ്ധേയമായൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഭീകരതക്കെതിരെ എന്ന അതിശക്തമായ പ്രഖ്യാപനം കേരള ചരിത്രത്തിൽ ഇത്ര ശക്തമായി, ഇത്ര ആർജവത്തോടെ തീവ്രവാദ ഭീകരവാദ ചിന്തകൾക്കെതിരെ ശബ്ദിച്ചൊരു പ്രസ്ഥാനമുണ്ടെങ്കിൽ, ഒരാദർശ കൂട്ടായ്മയുണ്ടെങ്കിൽ, അത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമായിരിക്കും. അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ. പക്ഷേ പലപ്പോഴും ഇന്ന് നമ്മുടെ സ്വസ്ഥതയെ തകർക്കുന്ന തലത്തിലുള്ള പല പല വർത്തമാനങ്ങൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഭീകരതയും തീവ്രവാദവും സ്വസ്ഥമായ ഒരു സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും നിർഭയമായൊരു സമൂഹത്തിൽ ഭയപ്പാടുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ISIS ആണെങ്കിൽ ഇന്നലകളിൽ അത് അൽഖായിദയായി, അതല്ലെങ്കിൽ താലിബാനായി, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗറില്ല ഗ്രൂപ്പുകളായി. ഇന്ന് ISIS ആണെങ്കിൽ നാളെ അത് മറ്റൊരു പേരിലാവും, അത് തുടരും. ഇത്തരം തോന്നിവാസങ്ങളും അതിക്രമങ്ങളും പലപ്പോഴും വ്യത്യസ്ത പേരുകളിൽ കടന്നു വന്നിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ മതങ്ങളിലും ദർശനങ്ങളിലും, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ മതങ്ങളുടെയും ദർശനങ്ങളുടെയും വക്താക്കളാണെന്നുള്ള വാദവുമായി കടന്നു വന്ന ഗറില്ല ഗ്രൂപ്പുകളെയും നമുക്ക് ചുറ്റും കാണാം. ലോകത്തെ ഭൂരിപക്ഷ മതത്തിന്റെ വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ് ഞങ്ങൾ എന്ന വാദവുമായി മുന്നോട്ട് കടന്നു വരികയും തങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്കും കൊള്ളരുതായ്മകൾക്കും ക്രൂരതകൾക്കും എല്ലാ അർത്ഥത്തിലും തങ്ങളുടേതായ ചിന്തകളും ആശയങ്ങളും മുന്നോട്ട് വെച്ചവരും ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നമെന്ന് 1000 വട്ടം വിളിച്ചുകൂവിയ ആളുകൾ, ഞങ്ങളൊന്നും പ്രശ്നക്കാരല്ല എന്ന് പറഞ്ഞ ആളുകൾ, മതം പ്രശ്നമാവുകയും മതം വേണ്ട എന്ന ചിന്തയും ആശയവുമാണ് സമാധാനം, സുസ്ഥിതമായ സ്വർഗലോകം പടക്കാനുള്ള പരിഹാരമാർഗമെന്ന ഗണ്ഡശലേഖനങ്ങളും പ്രബന്ധങ്ങളും ഗ്രന്ഥങ്ങളും രചിക്കുകയും അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ശ്രമിച്ച ആളുകളും ഇവിടെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നിരപരാധികൾ. ഇതും നമുക്ക് ചരിത്രത്തിൽ കാണാം. പക്ഷെ പലപ്പോഴും ഈ അടുത്തായി ഒരു പ്രത്യേക മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു, ഒരു പ്രത്യേക സമൂഹത്തെ മാത്രം ലക്ഷ്യമിടുന്നു. എന്താണ് അതിന്റെ പിന്നിലുള്ള താല്പര്യം? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലോകത്ത് തന്നെ അറിയപ്പെട്ട ബുദ്ധിജീവിയായ നോം ചോംസ്കിയെ പോലുള്ള ശ്രദ്ധേയരായ ബുദ്ധിജീവികൾ ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞത് അദ്ദേഹത്തെ പോലുള്ള തിരക്കുള്ള ലോകം ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റ് കിട്ടണമെങ്കിൽ ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ രാഷ്ട്രങ്ങളിൽ സന്ദർശിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സന്ദർശനം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വർത്തമാനം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കോൺഫറൻസിന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്യണം, 5, 6, അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പ്. ആ കോലത്തിലാണ് അത്രയധികം തിരക്കുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, എപ്പോഴും എനിക്ക് പറയാനുള്ളത് അതെ, കാലങ്ങൾ എത്ര കഴിഞ്ഞാലും, അത് 2016 ആണെങ്കിലും 2020 ആണെങ്കിലും 2030 ആണെങ്കിലും
ഇനി ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് കാര്യമായി എന്നും പറയാനുള്ള കാലിക പ്രസക്തമായ ഒരു വിഷയമുണ്ടാകും. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും എന്താണത്? അതെ, മധ്യ പൗരസ്ത്യ പ്രദേശങ്ങളിലെ പ്രശ്നവും പ്രതിസന്ധിയും, പ്രശ്നവും പരിഹാരവും, അല്ലെങ്കിൽ മധ്യ പൗരസ്ത്യ പ്രദേശങ്ങളിലെ പ്രതിസന്ധി, ഇതൊന്നും എനിക്ക് പറയാനുണ്ടാവും. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ താങ്കൾ പറയുന്നത്? കാരണം അവിടെ പ്രശ്നമുണ്ടാക്കൽ ചിലരുടെ താല്പര്യങ്ങൾ, അവിടെ പ്രശ്നമുണ്ടാക്കൽ ചില ആളുകളുടെ അജണ്ടയാണ്, ചില കേന്ദ്രങ്ങളുടെ കൃത്യമായ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ എക്കാലഘട്ടത്തിലും അവിടെ പ്രശ്നമുണ്ടായിക്കൊണ്ടേയിരിക്കും. എന്താണത്? തീർച്ചയായും അവിടങ്ങളിലാണ് പെട്രോൾ ഉള്ളത്, അവിടെയാണ് എണ്ണയുള്ളത്. എണ്ണയുള്ളിടത്ത്, പെട്രോൾ ഉള്ളിടത്ത് എന്നും പ്രശ്നമുണ്ടാകും. അങ്ങനെ പെട്രോളിന്റെ ആധിപത്യം തങ്ങളുടെ കരങ്ങളിൽ ഭദ്രമാകാനും, അവിടെ പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രമാണ് ആ പ്രശ്നത്തിന്റെ പരിഹാരകന്മാരായി ഇടയിൽ മധ്യസ്ഥന്മാരുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങളിൽ ഇടപെടാൻ തങ്ങൾക്ക് അവസരമുണ്ടാകും. അങ്ങനെ അവസരമുണ്ടാകുമ്പോഴാണ് രണ്ട് കക്ഷികൾക്കും ആയുധങ്ങൾ കച്ചവടം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങളുടെ ആയുധ കച്ചവടം കൊഴുക്കണമെങ്കിൽ, ഞങ്ങളുടെ ആയുധ കച്ചവടത്തിലൂടെ കോടികളുടെ ഡോളറുകളുടെ ലാഭം ഞങ്ങൾക്ക് കൊയ്യണമെങ്കിൽ, അതുവഴി എന്നും ലോകം ഞങ്ങളുടെ കാൽച്ചുവട്ടിൽ തന്നെ നിരങ്ങി ജീവിക്കണമെങ്കിൽ അവിടെ പ്രശ്നമുണ്ടായേ മതിയാവും. ഇതെല്ലാം കൃത്യമായ സാമ്രാജ്യത്വ അജണ്ടകളും സാമ്രാജ്യത്വ താല്പര്യങ്ങളുമാണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്ന പച്ചപ്പരമ യാഥാർത്ഥ്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട, ഇപ്പോഴും നിരന്തരമായ പത്രങ്ങളിലും ചാനലുകളിലും വന്നുകൊണ്ടേയിരിക്കുന്ന ISIS, ISIS, ഇതിന്റെ പിന്നിലും ആര് എന്ന ചോദ്യത്തിനും നോം ചോംസ്കി തുറന്നു പറഞ്ഞത് അമേരിക്കയാണ് എന്ന് അദ്ദേഹത്തെ പോലുള്ള ബുദ്ധിജീവികൾ തുറന്നു സമ്മതിക്കുന്നു. എന്തിനേറെ ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രി പോലും ടോണി ബ്ലെയർ പോലും കുറ്റസമ്മതം നടത്തുന്നു. ഇറാഖിലേക്കുള്ള ഇടപെടൽ അമേരിക്കയും ബ്രിട്ടീഷും ബ്രിട്ടനും കൂടെ ഒരുമിച്ച് നിന്ന്, തോളോട് തോൾ ചേർന്ന് നിന്ന് ഒരു മഹാശത്രുവിനെ കൂട്ടിലടക്കുവാൻ വേണ്ടിയുള്ള ഞങ്ങൾ നടത്തിയ ശ്രമങ്ങൾ ഇന്ന് അബദ്ധമായി എന്ന കുംഭസാര പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള ശ്രമങ്ങളുടെ ഭാഗമെന്നോണം അതിഭീകരമായ ചില നടപടിക്രമങ്ങൾക്കും ചില ഗറില ഗ്രൂപ്പുകളെ വാർത്തെടുക്കുന്ന രംഗത്ത് തങ്ങളുടെ കരങ്ങളുണ്ട് എന്ന് തുറന്നു സമ്മതിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യ പലയർത്ഥത്തിലും അത് ലോകത്തിന് ഭീഷണിയാകുന്ന ഒരവസ്ഥകളിലേക്ക് കാര്യങ്ങൾ വഴിമാറി പോകുമ്പോ, അമേരിക്കയിൽ ഇലക്ഷൻ ചൂടുപിടിക്കുന്ന സമയത്താണ്, അതെ, അതതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടന്നു വരുന്ന സമയത്താണ് പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി ട്രംപും ഹില്ലരിയും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓരോരോരോ സത്യങ്ങൾ, അല്ലെങ്കിൽ ഓരോരോരോ രഹസ്യങ്ങൾ ഇവരുടെ നാവിൻ തുമ്പുകളിലൂടെ പുറത്തു വരുന്ന ശ്രദ്ധേയമായ രംഗങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുക. സമാധാന കാംക്ഷികളെന്ന് ലോകം വിശ്വസിച്ച, അല്ലെങ്കിൽ ലോകത്തെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിച്ച ആളുകൾ ഇന്ന് പ്രതിക്കൂട്ടിലാകുന്നു. കാരണം അവർ തന്നെയാണ് പ്രതികൾ എന്നുള്ളത് കൊണ്ട് തന്നെ കൂടെ നിന്നവർ തുറന്നു പറയുന്നു, അവനവന്റെ രാഷ്ട്രത്തിൽ, അവനവന്റെ പ്രദേശത്തെ, അവനവന്റെ രഹസ്യങ്ങൾ ചൂഴ്ന്നറിയുന്ന ആളുകൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പച്ചയായ രഹസ്യങ്ങളെല്ലാം ലോകത്തിന് മുന്നിൽ തുറന്നു പറയുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നു. ചുരുക്കത്തിൽ ഇന്ന് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ഗറില്ല ഗ്രൂപ്പുകൾ, അത് ഏതുമാകട്ടെ, അതിന്റെ പിന്നിലെല്ലാം ഇവരുടെ എല്ലാം പ്രത്യേകമായ ഇടപെടലുകളുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ശ്രദ്ധേയമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഇവിടെ സങ്കടകരം എന്തെന്ന് വെച്ചാൽ, എന്നും എക്കാലഘട്ടത്തിലും തീവ്രവാദം പ്രശ്നമാണ്, ഭീകരത എല്ലാ അർത്ഥത്തിലും നാശമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു മഹിതമായ ആദർശം, പേരിൽ തന്നെ ശാന്തി സമാധാനം എന്ന അർത്ഥം താല്പര്യമുള്ള ഒരേ ഒരു മതം, ഒരേ ഒരു ജീവിത ദർശനം, ഒരേ ഒരു മാർഗരേഖ, ഒരേ ഒരു വഴി, ആ മഹിതമായ മാർഗത്തെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ലോകത്തെ എത്രയെത്ര മതങ്ങളുണ്ട്, എന്തുമാത്രം വ്യത്യസ്തങ്ങളായ ദർശനങ്ങളുണ്ട്, എന്തുമാത്രം ഭൗതിക ചിന്തകളും പ്രത്യയശാസ്ത്രങ്ങളും വീക്ഷണങ്ങളും ആശയങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട്. ലോകത്തേത് മതമുണ്ട്, ലോകത്തേത് ദർശനമുണ്ട്, ലോകത്തേത് പ്രത്യയശാസ്ത്രമുണ്ട്. അടിസ്ഥാനപരമായി പേരിൽ തന്നെ സമാധാനത്തിന്റെ മന്ത്രം ചൊരിയുന്ന ഒരു മഹിതമായ മാർഗവും മാർഗദർശനവും ഒരു ജീവിതരേഖയും ഇസ്ലാമല്ലാതെ ലോകത്ത് എത്രയെത്രയോ മതങ്ങൾ ആ മതങ്ങളുടെ ചിന്തകളും ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടേതായ ജീവിത രീതികളെ ചിട്ടപ്പെടുത്തുന്ന ഒരുപാട് അതിന്റെ വക്താക്കളും ആശയങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചു ജീവിക്കുന്ന ആളുകൾ അവിടങ്ങളിൽ എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? പരസ്പരം കണ്ടാൽ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ,
ഇസ്ലാമിക സമൂഹത്തിലല്ലാതെ ഇസ്ലാം എന്ന മഹിതമായ ആദർശമാണ് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പോലും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചൊരു മതം. അത് കൃത്യമായി ആചരിക്കുന്ന ഒരു വലിയ സമൂഹം. ലോകത്ത് ഏകദേശം 1,170 കോടിയോളം അടുത്തു നിൽക്കുന്ന ഒരു വലിയ മഹാജനസാഗരം സമാധാനത്തിന്റെ മന്ത്രം ഒഴിയുമ്പോ അവരെ എങ്ങനെയാണ് പ്രതിപട്ടികയിൽ ചേർക്കാനാവുക? ലോകത്ത് ഒരുപാട് ആരാധനാലയങ്ങളുണ്ട്. ആരാധനാലയങ്ങളിൽ ഓരോ മതവിശ്വാസികളുടേതായ ആരാധനാ കർമ്മങ്ങളും നടക്കുന്നുണ്ട്. മതം അനുശാസിക്കുന്ന തരത്തിലുള്ള അനുഷ്ഠാന നടപടിക്രമങ്ങളും ആചാരങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ ലോകത്തെ ലക്ഷക്കണക്കിന് മുസ്ലിം പള്ളികളിൽ സമാധാനത്തിന്റെ മന്ത്രമുയരുന്നു. ഓരോ നിർബന്ധ ഐച്ഛിക നമസ്കാരത്തിന് വിരമിക്കുമ്പോ ലോകത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനസ്സുകൾ ഹൃദയം തുറന്ന് പടച്ചറബിനോട് പറയുന്നു അസ്സലാമു അലൈക്കും. അള്ളാഹുവിന്റെ കൽപ്പനകൾ മാനിച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ മുഴിയുന്നു. നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തു വരേണ്ട ദിക്റായി പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് സട്ടാവേ, നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് ശാന്തി, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം, നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് രക്ഷ എന്ന പ്രാർത്ഥനാ മന്ത്രം ഉരുവിടുന്ന ഒരു വലിയ ജനസമൂഹത്തെ ചൂണ്ടിക്കൊണ്ട് ഭീകരത ആരോപിക്കാൻ മാത്രം കുടിസായി പോയോ? ഇന്ന് ലോകത്തിന്റെ ബുദ്ധിയും ലോകത്തിന്റെ മനസ്സും അത്രമാത്രം വികൃതമായി പോയോ? ഗൗരവത്തോടെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇവിടെ സഹോദരങ്ങളെ നമ്മൾ അറിയുക, ലോകത്ത് എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അതൊരു ഓലപ്പടക്കം പൊട്ടിയാലും ഒരു നിസാരമായ എന്തെങ്കിലും ഒരു അവസ്ഥയുണ്ടായാലും ഉടൻ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഭീകരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരാണ് ISIS, ആരാണ് അതിന്റെ പിന്നിൽ, ആരാണ് ഇത്തരം ഗറില്ല ഗ്രൂപ്പുകൾക്ക് പിന്നിലുള്ള ചരടുവലികൾ? ഇന്ന് അവരവര് തന്നെ തുറന്നു പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ, ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം. അബദ്ധമൊന്നുമല്ല, നേർക്ക് നേരെ പച്ചയായി കൃത്യമായ ബോധത്തോടെ ബോധ്യത്തോടെ ഉണ്ടാക്കിവിട്ട ചാവേറുകൾ അല്ലേ? റഷ്യയെ തകർക്കുവാൻ വേണ്ടി അമേരിക്കയുടെ തലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ചിന്തയും ആശയും ഗറില്ല ഗ്രൂപ്പുകൾ ബിൻ ലാദൻ എന്ന നേതൃത്വത്തിലൂടെ അവിടെ അഫ്ഗാൻ താഴ്വരകളിൽ ആയുധ കൂമ്പാരങ്ങൾ വാരി വിതറി കൊടുത്ത് അടിക്കട എന്ന് പറഞ്ഞ് മാറി നിന്ന് ചിരിച്ച അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ശ്രദ്ധേയമായ നടപടിക്രമങ്ങൾ. ലക്ഷ്യം റഷ്യയെ തകർക്കലായിരുന്നു. ഇതുപോലെ എക്കാലഘട്ടത്തിലും പുതിയ രൂപത്തിൽ ഭാവത്തിൽ ഇതുപോലുള്ള ഗറില്ല ഗ്രൂപ്പുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന് ഇസ്ലാം എന്ത് പഠിച്ചു? വിശുദ്ധ ഖുർആന്റെ ഏതെങ്കിലും വരികൾ ഇവർ ചെയ്യുന്ന പച്ചത്തോ നിവാസങ്ങൾക്ക് പ്രചോദനമാകുന്നുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുവചനങ്ങൾ ഏതെങ്കിലും ഒന്ന് ഇവർ ചെയ്യുന്ന നെറുകേടുകൾക്ക് ആവേശം നൽകുന്നുണ്ടോ? ശ്രദ്ധേയരായ സഹാബിവരന്മാരുടെ അള്ളാഹു തൃപ്തിപ്പെട്ട ശ്രദ്ധേയരായ സലഫുകളുടെ നടപടിക്രമങ്ങൾ ഏതെങ്കിലും ഈ പറയുന്ന തോന്നിവാസങ്ങൾക്കും ക്രൂരതകൾക്കും ആവേശവും പ്രചോദനവും നൽകുന്നുണ്ടോ? അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മൾ ലോകത്ത് എന്തുമാത്രം തോന്നിവാസങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് ഞെട്ടിപ്പിച്ച് എന്തുമാത്രം കൊടും ക്രൂരതകൾ നടന്നിട്ടുണ്ട്, ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെല്ലാം അടിസ്ഥാന കാരണം ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ചില ആളുകളുടെ സമർത്ഥനങ്ങൾ കേൾക്കുമ്പോ, ചില പത്രമാധ്യമങ്ങളുടെ എഴുത്തുകൾ വായിക്കുമ്പോ, എഡിറ്റോറിയലുകളിൽ അവരുടെ പേനയുന്തലുകൾ നടക്കുമ്പോ, കേരളത്തിലെ ചില പ്രത്യേക ആനുകാലികങ്ങളിൽ ചില സമർത്ഥനങ്ങൾ വായിക്കുമ്പോ, കേരളത്തിന്റെ തലങ്ങും വെലങ്ങും ഇതുപോലെ ചറപറ ചാനലുകളിൽ നടത്തുന്ന ഇതുപോലെ ചാനൽ ചർച്ചകളിൽ ബോധമില്ലാതെ എന്തും പറയുന്ന മാധ്യമ നീതിയുടെ മാധ്യമധർമ്മത്തിന്റെ എല്ലാ മര്യാദകളും മാന്യതകളും ലംഘിച്ചുകൊണ്ടുള്ള എല്ലാ അർത്ഥത്തിലുള്ള അതിക്രമ വർത്തമാനങ്ങൾ നടക്കുമ്പോ, അവിടങ്ങളിലെല്ലാം ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാം എന്ന സമാധാനത്തിന്റെ മഹിതമായ ആശയത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ വാക്കിലും വരിയിലും പ്രസ്താവനകളിലും സമർത്ഥനങ്ങളിലും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോ കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മൾ അറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ, ലോകത്തെ ഞെട്ടിപ്പിച്ച എല്ലാ ക്രൂരതകൾക്കും അതിക്രമങ്ങൾക്കും കാരണമായത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? അന്വേഷിക്കേണ്ടതുണ്ട് നമ്മൾ. തനി ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റുകളായ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിക്ക് വേണ്ടി ഇന്നും തോക്കെടുക്കുന്ന, ഇന്നും കാഞ്ചുവലിക്കുന്ന, ഇന്നും ബോംബ് പൊട്ടിക്കുന്ന, ഇന്നും നിരപരാധികളെ അറുകൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ കയ്യിൽ അല്ലെങ്കിൽ തോന്നിവാസ നടപടിക്രമങ്ങൾക്ക് ആവേശം നൽകാൻ അവരുടെ കൈകളിൽ തോക്ക് വെച്ചുകൊടുത്ത് കാഞ്ചുവലിക്കട എന്നാവശ്യപ്പെട്ടത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ, ഇസ്ലാമും മുസ്ലിങ്ങൾക്കും വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബിയുമായി അതിന് എന്ത് ബന്ധമാണുള്ളത്?
നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ലോകത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ ക്രൂരമായി അറുകല ചെയ്യപ്പെട്ട ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോകമഹായുധത്തിന്റെ കെടുതികളും ഒന്നാം ലോകമഹായുധത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള ദുരന്തങ്ങളും ചരിത്രത്തിൽ നമുക്ക് നേർക്കുനേരെ വായിക്കാനും മനസ്സിലാക്കാൻ കഴിയും. ഈ പറയുന്ന ക്രൂരമായ നടപടിക്രമങ്ങൾക്ക് ഒന്നാം ലോകമഹായുധത്തിന് തുടക്കം കുറിച്ചത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ഏതെങ്കിലും ഒരു അറബി രാഷ്ട്രമുണ്ടോ ഒന്നാം ലോകമഹായുധത്തിന് തുടക്കമായത് കാരണമായത്? എന്നിട്ടും എന്തേ സമാധാനത്തിന്റെ മഹിതമായ ആദർശത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ ചിലർക്ക് വല്ലാത്ത ആവേശം? അന്വേഷിക്കേണ്ടതുണ്ട് നമ്മൾ. ഒന്നാം ലോകമഹായുധത്തിന് ശേഷം നടന്ന രണ്ടാം ലോകമഹായുധത്തിൽ അതിന്റെ ഇരട്ടിക്കിരട്ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നു, തെരുവുകളിൽ ചോര തളം കെട്ടിക്കിടക്കുന്നു. എന്തുമാത്രം കണ്ണു ചോരയില്ലാത്ത അതിക്രമങ്ങൾ കണ്ട് ലോകം ഞെട്ടിത്തരിച്ചു പറച്ചിട്ടുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിന് തിരികൊളുത്തിയതും പ്രചോദനം നൽകിയതും ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? ഒരിക്കലുമല്ലല്ലോ. എന്തിനേറെ സമത്വ സുന്ദരമായ സ്വർഗലോകം പടക്കാമെന്ന ആശയത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി, സുസ്ഥിതമായ സ്വർഗരാജ്യം പടയ്ക്കുവാൻ വേണ്ടി നിരന്തരമായ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ തങ്ങളുടേതായ താത്വികാചാര്യന്മാരുടെ ആശയങ്ങളെ എല്ലാ അർത്ഥത്തിലും പൂവണിയിക്കുവാൻ വേണ്ടി ഉക്രൈനിലെ 2 കോടിയിലധികം വരുന്ന കർഷകരെ പട്ടിണിക്കിട്ട് കൊല്ലുവാൻ മാത്രമുള്ള കണ്ണു ചോരല്ലാത്ത നെറുകേടുകൾ ചെയ്ത ആളുകൾക്ക് ആവേശവും പ്രചോദനവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഖുർആനിനും പ്രവാചകന്റെ സുന്നത്തിനും ഇതുമായി വല്ല ബന്ധവുമുണ്ടോ? ഇല്ലല്ലോ. എന്തേ ഇത് ലോകം കാണാത്തത്? എന്തേ ഈ പറയുന്ന ആളുകൾ ഇതൊന്നും കേൾക്കാത്തത്? എന്തേ ലോകം ഇതൊന്നും ഗൗരവത്തോടെ പഠന വിധേയമാക്കാത്തത്? വിയറ്റ്നാം യുദ്ധത്തിന്റെ ഭാഗമെന്നോണം അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അഭയാർത്ഥികളിൽ എത്രയെത്രയോ ചെറിയ കുരുന്നുകൾ, 5, 6, 7, 8, 10 വയസ്സുമുള്ള ചെറിയ മക്കൾ പട്ടിണിക്കോലങ്ങളായി തങ്ങൾക്കൊരു പിടി ഭക്ഷണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ക്യാമ്പുകളിൽ ആകാശത്ത് നോക്കി കാത്തു നിൽക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള വല്ല ഹെലികോപ്റ്ററും വല്ല വിമാനങ്ങളിലും തങ്ങൾക്കുള്ള ഭക്ഷണ പൊതികൾ വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഒട്ടിയ വയറുമായി തളർന്നു വീണ ഒരുപാട് മക്കൾ. അതാ കടന്നു വരുന്നു അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ, അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ. പ്രതീക്ഷയോടെ ഭക്ഷണം എന്ന് കരുതി ആ ഭക്ഷണം കിട്ടുവാൻ ആഗ്രഹത്തോടെ ഓടിയെടുത്തുവെങ്കിലും ബോംബുകളായിരുന്നു ചിതറി വീണത്. കഷ്ണം കഷ്ണമായി കയ്യും കണ്ണും നാവും എന്ന് തുടങ്ങി ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ചിന്ന ഭിന്നമായി 5, 6, 8, 10 വയസ്സുള്ള ചെറിയ മക്കൾ, പിഞ്ചു മക്കൾ ചതറിത്തെറിക്കുമ്പോ ഈ കണ്ണു ചോറില്ലാത്ത ലോകം ഞെട്ടിത്തെറിച്ച ഈ തോന്നിവാസത്തിന് പ്രചോദനം നൽകിയതും ആവേശം നൽകിയതും ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? ഇസ്ലാമുമായി ഇതിന് വല്ല ബന്ധവും ഉണ്ടോ സഹോദരങ്ങളെ? എന്താണ്? നമ്മൾ അന്വേഷിക്കണം. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീകരത അത് ഇന്ത്യയിലെ നക്സൽ ഭീകരതയാണ് എന്ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് ലോകത്തോട്, മലയാളി സമൂഹത്തോട്, ഇന്ത്യയിലെ പൊതുജനങ്ങളോട് തുറന്നു പറയുന്നു. മുൻ പ്രധാനമന്ത്രി ലൈവായി ചാനലുകളിലൂടെ നമ്മോട് സംസാരിക്കുന്നു. നാം അഭിമുഖീകരിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം നക്സൽ ഭീകരതയാണ്. അതെ, മാവോവാദികളുടെ തോന്നിവാസങ്ങളാണ്. ഈ മാവോവാദികളുടെ കയ്യിൽ തോക്ക് കൊടുത്ത് കാഞ്ചു വരിക്കാൻ ആവശ്യപ്പെട്ടത് ഇസ്ലാമാണോ, മുസ്ലിങ്ങളാണോ, ഖുർആനാണോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുവചനങ്ങളാണോ? ആണോ സഹോദരങ്ങളെ? അതെ, ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ഭീകരത അസമിലെ ഉൾഫാ തീവ്രവാദികളുടെ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് ഇന്ത്യയിലെ പൊതുസമൂഹത്തെ അഭിമുഖീകരിച്ച് ചാനലുകളിലൂടെ ലൈവായി ലോകത്തോട് പറഞ്ഞത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യയുടെ മുൻ ആഭ്യന്തര വകുപ്പാണ്. എന്തേ ഉൾഫാ തീവ്രവാദികളുടെ കയ്യിൽ ബോംബ് വെച്ചു കൊടുത്ത് നശിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നതിന് പിന്നിൽ ഇസ്ലാമിന് വല്ല ബന്ധമുണ്ടോ? മുസ്ലിങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോ? ഖുർആനിന് വല്ല ബന്ധമുണ്ടോ? പ്രവാചകന്റെ തിരുവചനങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോ? സഹോദരങ്ങളെ, പഞ്ചാബിലെ ഖാലിസ്ഥാൻവാദികളുടെ തലച്ചോറിലും ഹൃദയത്തിലും വികൃതമായ ഖാലിസ്ഥാൻ ആശയങ്ങൾ കുത്തിനിറച്ച് സമൂഹത്തിൽ, പ്രദേശങ്ങളിൽ ആഭ്യന്തര കലാപങ്ങൾക്ക് തിരികൊളുത്തുവാൻ മാത്രം അവരുടെ തലച്ചോറിനെയും മനസ്സിനെയും വികൃതമാക്കുവാനുള്ള ആശയങ്ങൾ കുത്തിനിറച്ചതിന്റെ പിന്നിൽ ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ഖുർആനിനോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ വല്ല ബന്ധവുമുണ്ടോ? എന്തിനേറെ ശ്രീലങ്കയിലെ പ്രഭാകരൻ നേതൃത്വത്തിലുള്ള തമിഴ് പുലികൾക്ക് സൂയിസൈഡ് ബോംബുകളായി, ആത്മഹത്യാ സ്കോഡുകളായി തെരുവുകളിലേക്ക് കടന്നു ചെന്ന് നിരപരാധികളെ അറുകൊല ചെയ്യുന്ന, അതെ ഞെട്ടിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ലോകം കണ്ടു, കേട്ടു, വായിച്ചു. അതിന്റെ ഇരയായി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി പോലും. എന്തേ ഈ പുലികളുടെ ഹൃദയത്തിലും തലച്ചോറിലും ഇത്രമാത്രം നിരപരാധികളെ നശിപ്പിക്കുവാൻ ആത്മഹത്യാ സ്കോഡുകളായി, ചാവേറുകളായി അവർക്ക് പുറത്തിറങ്ങാനുള്ള ആവേശം നൽകിയതിന്റെ പിന്നിൽ വിശുദ്ധ ഖുർആന്റെ ഏതെങ്കിലും വചനങ്ങളുണ്ടോ? അള്ളാഹുവിന്റെ തിരുപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും വചനങ്ങൾ അവർക്ക് പ്രചോദനമായിട്ടുണ്ടോ?
ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരുടെ ആശയങ്ങൾ അവർക്ക് ആവേശം പകർന്നു നൽകിയിട്ടുണ്ടോ? നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഇങ്ങനെ എവിടെ നോക്കിയാലും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമെന്നോണം 10-45 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഏകദേശ കണക്ക്, കൃത്യമായ കണക്ക് പോലും നമുക്കറിയില്ല. അത്രമാത്രം എന്തേ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിന്നിൽ ചരട് വലിച്ചതാരാണ്? അവിടെ ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ മുഹമ്മദ് നബിക്കോ ഖുർആനിനോ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഇന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അത് ഉടൻ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും തലയിൽ കെട്ടിവെക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലെ താല്പര്യം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോം ചോംസ്കിയെ പോലുള്ള ആളുകൾ ഹൃദയം തുറന്ന് ലോകത്തോട് പറഞ്ഞതുപോലെ ചിലർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, കൃത്യമായ അജണ്ടകളുണ്ട്. മൗദ്യ പൗരസ്ത്യ പ്രദേശങ്ങളിൽ പ്രശ്നമുണ്ടാക്കുക എന്ന അജണ്ട, അവിടെയാണ് പെട്രോള്, അവിടെ തന്നെയാണ് ആയുധ കച്ചവടം വഴി മുതലുണ്ടാക്കാൻ പറ്റുക, അതുവഴി തന്നെ ലോകത്തെ വമ്പൻ പോലീസായി എന്നൊന്ന് നിലനിൽക്കാം, അതെ ലോകത്തെ ഭരിക്കാം. പക്ഷേ ആ മധ്യപൗരസ്ത്യ പ്രദേശങ്ങളിൽ, അതെ ഇവരുദ്ദേശിച്ച ഈ എണ്ണയുള്ള പെട്രോളുള്ള വിശാലമായ രാഷ്ട്രങ്ങളിലെല്ലാം കൂടുതൽ മുസ്ലിങ്ങളാണ്. അവർ സ്വീകരിച്ചിട്ടുള്ള ജീവിത രീതി ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സ്വാഭാവികമായും അവർക്ക് പ്രതിപട്ടികയിൽ ചേർത്തേണ്ടി വരുന്നു. ഇവരുടെ സകലയർത്ഥത്തിലുള്ള കച്ചവട കണ്ണുകൾക്കും സകലയർത്ഥത്തിലുള്ള ചൂഷണ നടപടിക്രമങ്ങൾക്കും എല്ലാ അർത്ഥത്തിലുള്ള സാംസ്കാരികമായ തോന്നിവാസ അധിനിവേശങ്ങൾക്കും ഇസ്ലാം ശക്തമായ തടയിടുന്നു എന്ന കൃത്യമായ ബോധ്യം ഈ പറയുന്ന കുത്തകകൾക്കുണ്ട്, ഈ പറയുന്ന ഇരുട്ടിന്റെ ശക്തികൾക്കുണ്ട്. ഏതർത്ഥത്തിലുള്ള സാംസ്കാരിക അധിനിവേശത്തെയും പ്രതിരോധിക്കുവാൻ മാത്രം ദൈവികമായ പ്രമാണങ്ങൾക്ക് ശക്തിയുണ്ട് എന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുധാവനം ചെയ്യുന്ന മുസ്ലിം സമൂഹത്തെ ഒരിക്കലും അവർ ആ പ്രമാണങ്ങൾ മുറുകെ പിടിക്കുവോളം ഒരർത്ഥത്തിലുമുള്ള സാംസ്കാരിക അധിനിവേശം അവരുടെ സംസ്കാരത്തിൽ നടത്താൻ കഴിയില്ല എന്ന ബോധ്യവും ബോധവും ഈ പറയുന്ന തൽപരകക്ഷികൾക്കുണ്ട് എന്നതും ഒരു വസ്തുതയായിരിക്കെ നമ്മൾ ഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നമ്മൾ അറിയണം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതേ അൽ ഖായിദയുടെ അതേടെ തന്നെ ലാദന്റെയും സവാഹിരിയുടെ കൂടെയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ നബീൽ നഈം അബ്ദുൽ ഫത്താഹ് എന്ന വ്യക്തി ലബനോനെ അൽ മയാദീൻ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ ലോകത്തോട് പറഞ്ഞത് ഈ പറയുന്ന ISIS അതേപോലെ തന്നെ അൽ ഖായിദയാണെങ്കിലും ഇതിന്റെ പിന്നിലെല്ലാം അമേരിക്കയാണെന്ന് അവരുടെ കൂടെ പണിയെടുത്ത കൂടെ പ്രവർത്തിച്ച ആളുകൾ തന്നെ തുറന്നു പറയുന്നു. എന്നാൽ നോം ചോംസ്കി അവരുമായി ഒരു ബന്ധമില്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹവും ലോകത്തോട് പറയുന്നത് പ്രശ്നക്കാരി വരാണ്, കൂടെ കടന്നവനെ രാപ്പണി അറിയൂ എന്ന് പറഞ്ഞതുപോലെ കൂടെ പ്രവർത്തിച്ച ആളുകളും തുറന്നു പറയുന്നു പിന്നിൽ ഇവരാണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇങ്ങനെ ഇങ്ങനെ ഓരോരോ നടപടിക്രമങ്ങളിലും വസ്തുത ഇതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മാത്രമല്ല എന്നും എക്കാലഘട്ടത്തിലും ഈ പറയുന്ന ഇരുട്ടിന്റെ ശക്തികളുടെ ലക്ഷ്യം മുസ്ലിങ്ങളെ പ്രകോപിതരാക്കുക എന്നാണ്. സമാധാനകാംക്ഷികളായ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സമാധാനത്തിന്റെ പ്രവർത്തകരായ, സമാധാനത്തിന്റെ ശാന്തിയുടെ ദൂതന്മാരായ മുസ്ലിം സമൂഹത്തെ, ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാമിക ആശയം ഉൾക്കൊണ്ട മുസ്ലിങ്ങളെ തെരുവുകളിൽ ഇറക്കണം, അവരെ പ്രകോപിതരാക്കണം. അതിനെന്ത് നിറികേടും ഇവർ ചെയ്യും എന്നതിന്റെ എത്രയെത്ര ഉദാഹരണങ്ങളുടെ നമുക്ക് ചുറ്റും. അതിൽ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഷാർല എബ്ദോ പത്രോഫീസിൽ നടന്ന ഭീകരാക്രമണവും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ. ചില കാരിക്കേച്ചറുകൾ, ചില കാർട്ടൂണുകൾ ലോകം കണ്ടു. അതെ, ആ നടന്നതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കുന്ന, ചീത്ത പറയുന്ന, മോശമായി ചിത്രീകരിക്കുന്ന വരികളും വാക്കുകളും ആകുമ്പോ അതെ ലോക മുസ്ലിങ്ങളുടെ മനസ്സുകൾ വേദനിക്കും. സ്വാഭാവികമാണ്, കാരണം ഞങ്ങൾക്കിഷ്ടമാണ് ഞങ്ങളുടെ പ്രവാചകനെ, ഞങ്ങൾ ഞങ്ങളുടെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ മുത്തിനെ എല്ലാ അർത്ഥത്തിലും, എങ്കിലേ ഞങ്ങളുടെ ഈമാൻ പൂർണ്ണമാകൂ എന്ന് ഞങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കവേ നാളെ പരലോകത്ത് പോലും അള്ളാഹുവിന്റെ മുന്നിൽ ദീർഘമായി അള്ളാഹുവിന്റെ അർശിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് തലയുയർത്തുന്ന സമയത്ത് പോലും ഉമ്മത്തി അറബ്, എന്റെ ഉമ്മത്തി എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രവാചകനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ആ പ്രവാചകനെ തെറി വിളിക്കുമ്പോ, ആ പ്രവാചകനെ ആക്ഷേപിക്കുമ്പോ ഞങ്ങളുടെ കൽബ് പടയും, ഞങ്ങളുടെ കണ്ണു നിറയും, ഞങ്ങൾക്ക് വേദനിക്കും, അത്രമേൽ ഇഷ്ടമാണ് ഞങ്ങളുടെ ഉമ്മയേക്കാൾ, ഞങ്ങളുടെ ഉപ്പയേക്കാൾ, ഞങ്ങളുടെ ചോരകളായ മക്കളേക്കാൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു പ്രവാചകനെ. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്രമേത്ര ആക്ഷേപിക്കുന്ന നടപടിക്രമങ്ങൾ ഉണ്ടായപ്പോ പോലും, ഈ മലയാള മണ്ണിൽ ഉണ്ടായപ്പോ പോലും, അതെ ആരുടെയും തലവെട്ടിയാൽ, തലയെടുത്താൽ ഇത്ര ലക്ഷം ഇനാമെന്ന് കേരളത്തിലൊരു മുസ്ലിം സംഘടനയുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും ആഹ്വാനം ചെയ്തിട്ടില്ല. അത്രമാത്രം വിവരമില്ലാത്തവരല്ല കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവിടെ കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച, വിമർശിച്ച ആളുകൾക്ക് മുന്നിൽ തെരുവുകളിൽ, കവലകളിൽ,
അവർക്ക് മുന്നിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഖുർആനും സുന്നത്തും ചരിത്രപരമായ പച്ചയായ വസ്തുതകളും മുന്നിൽ വെച്ചുകൊണ്ട് മറുപടി പറയാൻ മുസ്ലിം ലോകത്തിന് അന്നും കഴിഞ്ഞു, ഇന്നും കഴിയും, ഇൻഷാ അല്ലാഹ് നാളെയും കഴിയും. ഈ പ്രമാണങ്ങളിൽ മുസ്ലിം ഉമ്മ മുറുകെ പിടിക്കുവോളം കാലം. പക്ഷേ ഇതുപോലും ആ ചാർലി എബ്ദോ പത്ര ഓഫീസിലേക്ക് കടന്ന ഭീകരാക്രമണം, ചില ആളുകൾ കൊല്ലപ്പെട്ടു. അന്ന് ഫ്രഞ്ച് മന്ത്രി പറഞ്ഞത് അതിന്റെ പിന്നിൽ മുസ്ലിം ഭീകരവാദികളാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒടുവിൽ പറഞ്ഞു, ഈ ഭീകരവാദികളെല്ലാം ഈ അക്രമം നടത്തുന്നതിന് മുമ്പ് ഇവരുടെ ഐ ഡി പ്രൂഫുകളെല്ലാം എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കാറിൽ വെച്ച് അവര് ഈ ഭീകരാക്രമണം നടത്തിയെന്നാണ്. എന്താ സമർത്ഥനങ്ങൾ! ഇത് ലോകം ഉറ്റുനോക്കുന്നുണ്ട്, ഇന്ത്യയുടെ ഓരോ ചലനവും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ചൈനയും ഇപ്പുറത്ത് പാകിസ്ഥാനും, അമേരിക്കയാണെങ്കിലും ഏത് രാഷ്ട്രമാണെങ്കിലും പാകിസ്ഥാന്റെ ഓരോ ചലനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ. തൊട്ടപ്പുറത്ത് ചൈന, ചൈനയുടെ ഓരോ അനക്കവും നിരീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ. സ്വാഭാവികമാണിത്. അമേരിക്കയുടെ ചലനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നു റഷ്യയെങ്കിൽ റഷ്യയുടെ ഓരോ ചുവടുകളും ശ്രദ്ധിക്കുന്നുണ്ട് തിരിച്ച് അമേരിക്കയും. അതത് രാഷ്ട്രത്തിന്റെ സുസ്ഥിതിക്കും അതര് രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കും അതര് രാഷ്ട്രത്തിന്റെ പ്രതിരോധ നടപടിക്രമത്തിന്റെയും ഭാഗമെന്നോണം രാഷ്ട്ര സംവിധാനങ്ങൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ. അതുകൊണ്ട് തന്നെ ഫ്രാൻസിൽ നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു സാഹചര്യത്തിലാണ് ഈ അക്രമം ഉണ്ടായത്? ആരാണ് അതിന്റെ പിന്നിൽ? വളരെ ഗൗരവത്തോടെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. പുതിയ പുതിയ വർത്തമാനങ്ങൾ, ആ രംഗത്തുള്ള ശ്രദ്ധേയമായ പഠനങ്ങൾ, അല്ലെങ്കിൽ ചില പ്രഖ്യാപനങ്ങൾ, ചില പ്രസ്താവനകൾ ലോകം ഞെട്ടലോടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. റഷ്യൻ യുദ്ധകാര്യ വിദഗ്ധൻ അലക്സി മാർട്ടിനോവ് ലോകത്തോട് പറയുന്നു, ഈ അക്രമം നടത്താൻ ഇത്രമാത്രം ഏബിളായ അല്ലെങ്കിൽ ഇത്രമാത്രം പരിശീലനം സിദ്ധിച്ച ഒരു ടീമിന് കഴിയുമെങ്കിൽ ആ ടീം സ്വാഭാവികമായും അതിന്റെ പിന്നിൽ അമേരിക്കയാണ്. അമേരിക്കൻ പരിശീലനം സിദ്ധിച്ച ആളുകൾക്ക് മാത്രം ഇത്ര കൃത്യമായ ഓപ്പറേഷൻ നടത്താൻ കഴിയുമെന്ന് റഷ്യൻ യുദ്ധകാര്യ വിദഗ്ധനായ അലക്സി മാർട്ടിനോവ് ലോകത്തോട് പറയുന്നു. അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ, അതല്ലെങ്കിൽ ഇവർ രണ്ടുപേരും എടുത്ത തനി വാടക ഗുണ്ടകളും കൊലയാളികളുമാണ് ഇതിന്റെ പിന്നിലെന്നാണ് റഷ്യ അക്കാഡമിക് ഓഫ് ജിയോ പൊളിറ്റിക്കൽ പ്രോബ്ലംസിന്റെ മേധാവിയായ അതേ ജനറൽ ഇവാനോഷ് ലോകത്തോട് തുറന്നു പറയണം. ഇതാണ് വസ്തുത. പോകട്ടെ, റഷ്യക്ക് ശത്രുതയുണ്ട്, എന്നാൽ ഇറ്റലിയെ എടുക്കാം. ഇറ്റലിയുടെ യുദ്ധകാര്യ വിദഗ്ധനായ രഹസ്യാന്വേഷണ വിദഗ്ധനായ അൽട്ടോ ഗിയാനി ലോകത്തോട് പറയുന്നു, അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ, അല്ലെങ്കിൽ ഇവര് വളർത്തിയെടുത്ത തനി തെരുവ് ഗുണ്ടകൾ, അല്ലെങ്കിൽ തനി എല്ലാ അർത്ഥത്തിലും പരിശീലനം സിദ്ധിച്ച് ചാവേറുകളായി ഇവര് തന്നെ വാർത്തെടുത്തവരാണ് ഇതിന്റെ പിന്നിലെന്ന് ഇറ്റാലിയൻ നിരീക്ഷകന്മാരടക്കം രഹസ്യാന്വേഷണ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ലോകത്തോട് തുറന്നു പറയുന്ന ഘട്ടങ്ങൾ. എന്താണ് പ്രശ്നം? ഫലസ്തീനിന് സ്വതന്ത്ര രാഷ്ട്ര പദവി കൊടുക്കണോ വേണോ വേണ്ടോ എന്നുള്ള ചർച്ച 1948 മുതൽ നടക്കുന്നു. ആ ചർച്ച ഫലസ്തീനിന്റെ ചരിത്രത്തിലേക്കും ഇസ്രായേലിന്റെ അധിനിവേശ തോന്നിവാസങ്ങളിലേക്കും ഞാൻ പോവുകയല്ല. പക്ഷേ 1948 മുതൽ നീണ്ടു നിൽക്കുന്ന, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ചർച്ച, ഫലസ്തീനിന് സ്വതന്ത്ര രാഷ്ട്ര പദവി കൊടുക്കണോ വേണ്ടയോ, ആ മണ്ണിൽ പിറന്ന ആ മണ്ണിന്റെ ജനതക്ക് സ്വതന്ത്ര രാഷ്ട്ര പദവി കൊടുക്കണോ വേണ്ടോ എന്നുള്ള ചർച്ച ഇപ്പോഴും തീരുമാനമായിട്ടില്ല. എതിർക്കുന്ന ശക്തികൾ, ഒന്ന് അമേരിക്ക, രണ്ട് ഇസ്രായേൽ, മൂന്നാമത് ഫ്രാൻസും എതിർത്തുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ത്യ അടക്കമുള്ള, റഷ്യ അടക്കമുള്ള ലോകത്തെ മഹാഭൂരിപക്ഷ രാഷ്ട്രങ്ങളും ഫലസ്തീനിന് അനുകൂലമായ നിലപാട്. എന്നാൽ ഫ്രാൻസ് അതിന്റെ പാർലമെന്റിൽ സ്വാഭാവികമായും ഫലസ്തീനിന് അനുകൂലമായ ഒരു ചർച്ച നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഒരിക്കലും ഫലസ്തീനിന് അനുകൂലമായ ഒരു സ്റ്റെപ്പ് ഒരിക്കലും ഫ്രാൻസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാതിരിക്കാൻ. ഇവര് പ്രശ്നക്കാരാണ്, എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം വന്നാൽ ഞങ്ങളെ ഉണ്ടാവുള്ളൂ ട്ടോ എന്ന ശക്തമായ താക്കീതും കൂടെ നിർത്തുവാനുള്ള മൂന്നാം ഘട പരിപാടിയാണ് ഇസ്രായേൽ ചെയ്തത് എന്നാണ് ആ രംഗത്തുള്ള ശ്രദ്ധേയമായ പഠനങ്ങൾ നമ്മെ തുല്യപ്പെടുത്തുന്നത്. അതിന്റെ ഭാഗമാണ് ഈ പൊട്ടലും ചീറ്റലും ഈ അതിക്രമങ്ങളുമെല്ലാം. പിന്നെയും കാര്യങ്ങൾ നീക്കുന്നില്ല, പിന്നെയും തുടരുന്നു. ഈ അടുത്ത് ഫ്രാൻസിൽ തന്നെ 150 ആളുകൾ കൊല്ലപ്പെട്ട ബോംബാക്രമണം. അതെ, ആ പ്രദേശങ്ങളിലുള്ള ആളുകൾ സ്വാഭാവികമായും ഭീതിയുള്ളവരായി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. മുസ്ലിങ്ങളായ സഹോദരങ്ങൾ അയൽക്കാരനെ കാണുമ്പോൾ അടക്കം പേടിപ്പിക്കണ, അല്ലെങ്കിൽ പേടിച്ചു പോണ കാലത്തിൽ ഇസ്ലാമോഫോബിയ സ്വപ്നത്തിൽ പോലും അവരെ പേടി സ്വപ്നമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അത്തരം ഒരു വല്ലാത്ത സാഹചര്യം. ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ ന്യൂനപക്ഷ വിഭാഗമായി മുസ്ലിങ്ങൾ ജീവിക്കവേ, അവിടെയുള്ള അവകാശങ്ങൾ അനുഭവിച്ച് അവരുടേതായ ബാധ്യതകൾ നിർവഹിച്ച് അനുസരണയുള്ള പ്രജകളായി ഫ്രാൻസിന്റെ പൗരന്മാരായി മുന്നോട്ടു പോകവേ, അവരെ എല്ലാം പ്രതിക്കൂട്ടിൽ നിർത്തുകയും അവർ സ്വീകരിച്ച ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ സ്വീകരിച്ച അവരുടെ വേഷവിധാനങ്ങളും അവരുടെ താടിയും അവരുടെ പർദ്ദയും എല്ലാമെല്ലാം തെരുവുകളിൽ വികൃതമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിമാറി പോകുമ്പോ
അവിടെയുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ്. അഥവാ തന്റെ കണ്ണുകൾ ഒരു കറുത്ത തുണി കൊണ്ട് കെട്ടി, കഴുത്തിൽ ഒരു ബോർഡ് തൂക്കിയിട്ട്, ഞാൻ ഒരു മുസ്ലിമാണ്, ഞാൻ ഭീകരവാദിയല്ല, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ വരൂ എന്നെ ആലിംഗനം ചെയ്യൂ എന്ന് പറഞ്ഞ് കൈകൾ മലർക്കെ തുറന്നുകൊണ്ട് ഈ പറയുന്ന കൊല്ലപ്പെട്ട ആളുകളുടെ ആ പ്രദേശത്ത് അനുശോചന പ്രാർത്ഥനക്കും മറ്റും കർമ്മങ്ങൾക്കും വന്ന ആ ഫ്രഞ്ച് സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹം കൈകൾ മലർക്കെ തുറന്നു പിടിച്ച് തന്റെ കണ്ണുകൾ കെട്ടി തന്റെ കഴുത്തിൽ ബോർഡും തൂക്കിക്കൊണ്ടു നിന്നു. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരുപാട് 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 ഫ്രഞ്ചുകാരായ അവിടെയുള്ള നാട്ടുകാർ കടന്നു വരികയും അദ്ദേഹത്തിന്റെ കഴുത്തിലെ ബോർഡുകൾ വായിക്കുകയും അദ്ദേഹത്തെ തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ച രംഗങ്ങൾ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നു. അതെ, ഞങ്ങൾക്കറിയാം ഇസ്ലാമിനെ, ഞങ്ങൾക്കറിയാം മുസ്ലിങ്ങളെ, ഒരു മുസ്ലിമിന് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇസ്ലാമല്ല, ഇസ്ലാം ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾക്ക് ആവേശവും പ്രചോദനവും നൽകില്ല എന്ന് ഞങ്ങൾക്കറിയാം. സഹോദരിമാർ വരെ വ്യത്യസ്ത പ്രായത്തിലുള്ള പുരുഷന്മാരും സ്ത്രീകളും, സ്ത്രീകൾ അവരുടെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ താങ്കൾക്കുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇസ്ലാമിനെ, ഞങ്ങൾക്കറിയാം ഇസ്ലാമിനെ, ഞങ്ങൾ വായിച്ചിട്ടുണ്ട് ഖുർആനിനെ, ഞങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ട് പ്രോഫറ്റ് മുഹമ്മദിന്റെ ചരിത്രത്തെ, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. യഥാർത്ഥ മുസ്ലിമിന് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഈ പ്രശ്നങ്ങൾ ഒന്നുകൊണ്ടും ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഭീകരവാദികളാക്കില്ല എന്ന് ഫ്രാൻസിലെ സാധാരണക്കാരായ പുരുഷന്മാരായ നാട്ടുകാർ ആ ചെറുപ്പക്കാരനെ തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചേർത്ത് വെക്കുന്ന രംഗങ്ങൾ. ഈ ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് അവസ്ഥകൾ മാറിപ്പോകുന്നുവെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതെ, മുസ്ലിങ്ങളെ, ഇസ്ലാമിനെ പ്രകോപിതരാക്കുക, തെരുവുകളിൽ ഇറക്കുക മുസ്ലിങ്ങളെ, അതുവഴി അവർ ഭീകരവാദികളാണ് എന്ന് ഒന്നുകൂടി സ്ഥാപിക്കുക. അതിനുവേണ്ടി ഏത് നെറികെട്ട അടവുകളും അവർ പയറ്റും. അങ്ങനെ ഒരുപാട് അടവുകൾ പയറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഇതാ പുതിയ അടവ് തന്ത്രമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ISIS ഗറില്ല ഗ്രൂപ്പുകളുടെ നടപടിക്രമങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇതിന്റെ പേരുകൾ മാറിക്കൊണ്ടേയിരിക്കും, ഇതിന്റെ രൂപങ്ങൾ മാറിക്കൊണ്ടിരിക്കും. വർഷങ്ങൾ കഴിയും തോറും, അല്ലെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴും അതിന്റെ മുഖങ്ങൾ ഒന്നുകൂടി ക്രൂരമായി കൊണ്ടിരിക്കും. ഇപ്പൊ അൽഖൈദക്ക് എന്ത് പ്രസക്തിയായത്? ഒരു പ്രസക്തിയിൽ എന്ത് അൽഖൈദ പോരാ? ബിൻലാദനെ കൊന്നു എന്ന് പറയണു, പിടിച്ചു എന്ന് പറയണു, ശരി കൊന്നു പിടിച്ചു എന്തോ ആയിക്കോട്ടെ, ബിൻലാദനും ഇപ്പൊ പ്രസക്തിയില്ല. പിന്നുള്ള മുല്ല ഉമറാണ്, ഒരു വർത്താനുമില്ല. താലിബാനാണ് സ്ട്രോങ് പോരാ, ഇപ്പൊ കുറച്ചുകൂടി സ്ട്രോങ് ആയ ആളുകളാണ് വറക്കണം. സ്വപ്നത്തിലടക്കം ഞങ്ങൾ ഞെട്ടിത്തരിക്കണം. ആ ടൈപ്പ് ഒരു സാധനം വേണം. അതാ കൊണ്ടുവരുന്നു, അങ്ങനെ മൂർച്ചുള്ള ആയുധങ്ങൾ കൊണ്ട് മാടിനെ പോത്തിനെ കോഴിനറുക്കണ പോലെ കടുത്തറുക്കുന്ന രംഗങ്ങൾ സൂം ചെയ്ത് കാണിച്ച് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു തരുന്നു. അതെ, ഞങ്ങൾ ISIS എല്ലാ അർത്ഥത്തിലും പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ കാണുന്നു. മനുഷ്യനെ പച്ചക്കെട്ട് ജീവനോടെ കൊളുത്തുന്നു. ഞങ്ങൾ ISIS ആണ്. അതെ, ഇങ്ങനെ അഭയാർത്ഥികൾ എന്ന പറഞ്ഞ പേരിൽ, അതെ, ആ പ്രദേശങ്ങളിലേക്ക് സിറിയയിലേക്കും ഇറാഖിലേക്കും കടന്നു വന്ന മാധ്യമ പ്രതിനിധികളെയും എന്തിനേറെ സ്ഥലം കാണാൻ കറങ്ങാൻ പോയ ആളുകളെ അടക്കം പിടിച്ച് കഴുത്തറുക്കുന്ന രംഗങ്ങളും അവർക്കു വേണ്ടി തലക്കു വേണ്ടി വിലവേശുന്ന രംഗങ്ങളും ഉണ്ടാകുന്നു. അതെ, ഇവര് തടവുപുള്ളികളാണ്, ഇവർ ബന്ദികളാണ്, ഇവർ യുദ്ധ തടവുകാരാണ്, ഇവർ അടിമകളാണ്, ഇവർ തന്നെ ഫത്വ കൊടുക്കുന്നു, ഇവർ തന്നെ അതിന്റെ ആളുകളാകുന്നു. ഒരു ഖലീഫ ഉണ്ടല്ലോ കൂട്ടത്തിൽ, അതെ, ബഗ്ദാദി. ആരാണ് അയാളെ ഖലീഫയാക്കിയത്? ആ ഖിലാഫത്തിന് എന്ത് പ്രസക്തിയുള്ളത്? ലോകത്തെ മുഴുവൻ ഇസ്ലാമിക സമൂഹത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി അടക്കം, എന്തിനേറെ ഇന്ത്യയിലെ മഹാപണ്ഡിതന്മാരടക്കം, ലോകത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഒന്നടങ്കം ഈ ISIS എന്ന തോന്നിവാസത്തിനെതിരെ ശബ്ദിക്കുമ്പോ കേരളത്തിലെ നല്ല ലോകത്തിലെ മാധ്യമ പ്രതിനിധികളും പത്രക്കാരും ചാനലുകാരും ഇതൊന്നും കാണില്ല, ഇതൊന്നും കേൾക്കില്ല. മറിച്ച് എവിടെയെങ്കിലും ഒരു ഓണാങ്കാറാം മൂലയിൽ എന്തെങ്കിലും ഒരു സാധനം ഒരു ഓലപ്പാമ്പ് പൊട്ടിയാൽ ആ പരിസരത്തെങ്ങാനും ഒരു മുസ്ലിം വീടുണ്ടെങ്കിൽ അത് ഫ്രണ്ട് പേജിൽ വരുത്താൻ ഇവർക്ക് നന്നായി അറിയാം. ഭയങ്കര ധർമ്മമാണ് ഇവരുടെ, ഭയങ്കര ധർമ്മമാണ് ഇവരുടെ. പത്രധർമ്മം എന്തെന്ന് മലയാളി സമൂഹത്തെ പഠിപ്പിച്ചൊരു കാരണവരുണ്ട് ഇവിടെ. വഹാബി കാരണവർ, മുജാഹിദ് കാരണവർ, സലഫി കാരണവർ, വക്കം മൗലവിയെ ഒന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഇന്ത്യയിലെ, കേരളത്തിലെ, ലോകത്തെ മാധ്യമ പ്രതിനിധികൾക്ക് മാതൃകയുണ്ട്. ആ മഹാപണ്ഡിതനിൽ തന്റെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ട് സ്വന്തം സ്ഥലം വിറ്റിട്ട് ബ്രിട്ടനിൽ ആ കാലഘട്ടത്തിൽ അന്ന് പ്രസ് നടത്താനുള്ള യന്ത്രങ്ങൾ അവിടെ നിന്ന് കപ്പലിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് മലയാള മണ്ണിൽ പത്രപ്രവർത്തനം തുടങ്ങുമ്പോ ആ പത്രത്തിന്റെ ധർമ്മം എന്ത് എന്ന് തിന്മക്കും അധർമ്മത്തിനും ചൂഷണങ്ങൾക്കുമെതിരെ ഈ ശബ്ദിക്കും, ഈ പത്രം ശബ്ദിക്കും. ഞങ്ങൾക്ക് എന്ത് തന്നെ സംഭവിച്ചാലും സത്യത്തിൽ നിന്നും നീതിയിൽ നിന്നും ധർമ്മത്തിൽ നിന്നും ഞങ്ങൾ പുറകോട്ടുണ്ടാവില്ല എന്ന് ആദ്യമായി ആ പത്രത്തിൽ നിന്ന് ആദ്യമായി ആ യന്ത്രത്തിൽ നിന്ന് പുറത്തു വന്ന വരികളിൽ പോലും അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ ആ പ്രസ് കണ്ടു കെട്ടുന്ന അവസാന നിമിഷം വരെ വക്കം മൗലവി, സ്വദേശാഭിമാനി എന്ന പത്രത്തിന് തുടക്കം കുറിച്ച മഹാവ്യക്തിത്വം,
എന്തേ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള വ്യത്യസ്ത മുഖങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ നമുക്ക് കാണാനിരിക്കുന്നതേയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇവർക്ക് എവിടുന്നാണ് തെളിവ് കിട്ടുന്നത്? ഇവർക്ക് എവിടുന്നാണ് തെളിവ് കിട്ടുന്നത്? മനുഷ്യനെ പച്ചക്ക് തീ കൊളുത്തി കൊല്ലുന്നതിന് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ ഏതെങ്കിലും ഒരു ആയത്തിന് അവർക്ക് തെളിവുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശ്രേഷ്ഠമായ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നടപടിക്രമത്തിൽ ഇവർ ചെയ്യുന്ന തോന്നിവാസത്തിന് തെളിവ് കിട്ടോ? ഒരു ഉറുമ്പിനെ പോലും കരിച്ചു കൊല്ലരുത് എന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമത്തിൽ നിന്ന് ഇവർക്ക് എങ്ങനെയാണ് ഇവർ ചെയ്യുന്ന നെറുകേടത്തിന് തെളിവ് കിട്ടുക? നമ്മൾ അന്വേഷിക്കണം. ബന്ദികളോട് എന്ത് ചെയ്യാം, എങ്ങനെയുമാകാം എന്ന് പ്രഖ്യാപിക്കുകയും കടന്നു വന്ന മാധ്യമ പ്രതിനിധികളെയും അതേപോലെ തന്നെ ടൂറിന് വന്നവരെയും കറങ്ങാൻ വന്നവരുടെ എല്ലാം കഴുത്തറുക്കുന്ന ഇവർ അതിന് പ്രത്യേകമായ ഒരു ഗ്രൂപ്പാക്കുകയും അതിനെ യുദ്ധ തടവുകാരാക്കുകയും അടിമകളുടെ തലത്തിൽ അവരെ നോക്കിക്കാണുകയും അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് പലയർത്ഥത്തിലുള്ള പ്രസ്താവനകളും വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഗറില്ല ഗ്രൂപ്പുകൾ, സഹോദരങ്ങളെ, നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലെ ബന്ദികൾ അവർക്ക് മൃദുലമായ റൊട്ടിയും ഈത്തപ്പഴവും മാംസ കഷ്ണങ്ങളും കൊടുത്തു മുസ്ലിങ്ങൾ. അതേസമയം മുസ്ലിങ്ങൾ തിന്നത് അതേ ഉണക്കക്കാരക്കയും. ബന്ദികളായ അതേ ഖുറൈശികളായ ആളുകൾ ചോദിച്ചു, ഞങ്ങൾക്ക് മൃദുലമായ റൊട്ടിയും നല്ല ഭക്ഷണവും നിങ്ങൾ ഈ ഉണക്കക്കാരക്കയുമാണോ തിന്നുന്നത്? നിങ്ങളെ പരിഗണിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകന് നിർദ്ദേശമുണ്ട് എന്ന്. അതെ, നിങ്ങളെ പരിഗണിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശമുണ്ട് എന്ന്. എന്താ ഈ ചരിത്ര സംഭവങ്ങളൊന്നും? ഈ ചരിത്ര സംഭവത്തെ വായിക്കുന്ന ഒരാൾക്ക്, ഈ ചരിത്ര സംഭവത്തിന്റെ വസ്തുനിഷ്ഠമായ നടപടിക്രമങ്ങളിലൂടെ കണ്ണോടിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ കാണുന്ന രീതിയിലുള്ള അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുക? ഇസ്ലാം സുന്ദരമായ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആ നിലപാടുകളെ വസ്തുനിഷ്ഠമായി വായിക്കാനോ കേൾക്കാനോ മനസ്സോ അതിനുള്ള സമയമോ ഇന്ന് പറയുന്ന തൽപരകക്ഷികൾക്കില്ല. അവരുടെ ലക്ഷ്യം വേറെയാണ്, അജണ്ട വേറെയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാമിന്റെ സംരക്ഷകരാണ് ഇവരെങ്കിൽ, മുസ്ലിങ്ങളുടെ മൊത്ത കുത്തക സംരക്ഷണ കുത്തക ഇവർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, എന്നാൽ ഇവർ ചെയ്യേണ്ട പണി എന്താ? ഫലസ്തീനിലെ 10,000 മുസ്ലിങ്ങളായ ചെറിയ പൈതലുകൾ നിരന്തരം അവരവിടെ കൊല്ലപ്പെടാണ് അല്ലേ? എത്ര ഫലസ്തീനിലെ പിഞ്ചോമന മക്കളുടെ നെഞ്ചത്ത് സംഹാരതാണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഭീകരന്മാർ അല്ലേ? മാതാവിന്റെ മടിയിൽ അമ്മിഞ്ഞു കുടിക്കണ സമയത്ത് ചെറിയ കുട്ടി പോലും ഒരുപാട് തവണ ഞെട്ടിത്തരിച്ച് എഴുന്നേൽക്കുന്നു, ഞെട്ടലോടെ, ഭീതിയോടെ. വെട്ടിയൊച്ചകളുടെയും കണ്ണ് ഈ ചോരയൊഴുകുന്നതിന്റെയും വല്ലാത്ത രംഗങ്ങൾ കണ്ടിട്ടാണ് 1-ാം ക്ലാസ്സുകാരനും 2-ാം ക്ലാസ്സുകാരനും 3-ാം ക്ലാസ്സുകാരനും ജീവിക്കുന്നത്. സ്വന്തം കൺമുന്നിൽ വെച്ച് ഉമ്മ പടഞ്ഞു മരിക്കുന്ന രംഗങ്ങൾ 5-വയസ്സുകാരൻ കാണുന്നു. 6-വയസ്സുകാരന്റെ മടിയിൽ വെച്ച് സ്വന്തം പിതാവ് അതെ 2 കഷ്ണമായി കിടക്കുന്ന രംഗങ്ങൾക്ക് അവൻ സാക്ഷിയാകുന്നു. ആ മൃദുലമായ മനസ്സ്, ആ ഇളം മനസ്സ് എന്തുമാത്രം തകർന്നു പോയിട്ടുണ്ടാവും അല്ലേ? ഈ പറയുന്ന ഇസ്ലാമിന്റെ സംരക്ഷകരെന്ന അവകാശവാദം ഉന്നയിക്കുന്ന ISIS കാർക്ക് എവിടെയാണ് ഇവരുള്ളത്? സിറിയയിൽ തുടങ്ങി, ഇറാഖിൽ തുടങ്ങി എന്നല്ല പറഞ്ഞല്ലോ. സിറിയയിലെ ഗോലാൻ കുന്നിന്റെ താഴത്തേക്ക് വെറുതെ നോക്കിയാ പോരെ, കാണില്ല ഇസ്രായേലിനെ? എന്തേ അവിടെ ഒരു ഓലപ്പടക്കം പോലും പൊട്ടിക്കാതെ ഇവർ തയ്യാറാകാത്തത്? മറിച്ച് എത്രയെത്രയോ കിലോമീറ്റർ അപ്പുറമുള്ള ഫ്രാൻസ് പോയി പൊട്ടിക്കണം. തൊട്ട മൂക്കിന്റെ ചോട്ടിൽ നടക്കുമ്പോ ഇവിടെ ഓലപ്പൊട്ടം പൊട്ടിക്കാൻ ഇവർക്ക് നേരല്ല, സമയമില്ല. ഇവരെങ്ങനെ മുസ്ലിങ്ങളാകും? ഇവരെങ്ങനെ ഇസ്ലാമിന്റെ സംരക്ഷകരാകും? ഇവർ ചെയ്യുന്ന തോന്നിവാസങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടതാരാണ്? ക്രിസ്ത്യാനികളാണോ? ജൂതന്മാരാണോ? മതമല്ലാത്തവരാണോ? കമ്മ്യൂണിസ്റ്റുകളാണോ? ആരാണ്? മുസ്ലിങ്ങൾ. കൊല്ലപ്പെട്ടവരും മുസ്ലിങ്ങൾ. എന്നിട്ട് ഒടുവിൽ ഇതാ പറയണു, ഇസ്ലാം ഭീകരതയാണ്, മുസ്ലിങ്ങളും പ്രശ്നക്കാരാണ്. എന്താണ് ഇവിടുത്തെ നീതി? എന്താണ് ഇവിടുത്തെ ധാർമ്മികത? എന്താണ് ഇവിടെ സത്യം? എവിടെ? സ്വാഭാവികമായും ഹൃദയം തുറന്ന് ചോദിച്ചു പോവുകയാണ് വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ വിലയിരുത്തുന്നവർ. അതുകൊണ്ട് സഹോദരങ്ങളെ, കേരളത്തിൽ നിന്നല്ല, ലോകത്തിലെ നിന്നുള്ള ചാനലുകളിൽ നിന്നോ ഈ പത്രമാധ്യമങ്ങളിൽ നിന്നോ ISIS ന്റെ പേരിൽ പലതും വായിക്കുന്നു നമ്മൾ. ഇതൊക്കെ സത്യമാണോ, അത് നുണയാണോ, അർദ്ധസത്യമാണോ, നമുക്കറിയില്ല. കാരണം എന്തും എഴുതുന്നു നമ്മുടെ പത്രക്കാര്, എന്തും പറയും നമ്മുടെ ചാനലുകാർ. ചാനലുകാരെ കുറിച്ചും പത്രമാധ്യമ പ്രവർത്തക രംഗത്തുള്ള ആളുകൾക്കുണ്ടായിരുന്ന മനസ്സും മതിപ്പൊക്കെ പോയിട്ട് കുറെ കാലമായി. എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, ഇവര് നടത്തുന്ന ഈ മ്ലേച്ഛമായ ആരോപണങ്ങൾ, പച്ച തോന്നിവാസപരമായ ആരോപണങ്ങളിൽ നീതിയോടും സത്യത്തോടും കൂറു പുലർത്തുന്ന വളരെ ന്യൂനപക്ഷം വരുന്ന മാധ്യമ പ്രവർത്തകരെ നമ്മൾ മറക്കുകയല്ല, നമുക്ക് മറക്കാൻ കഴിയില്ല. ആ കൂട്ടത്തിൽ നീതിബോധമുള്ള വിവേകമുള്ള കുറച്ചെങ്കിലും ആളുകളുണ്ടല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം. അവരും കൂടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഈ പ്രസ്ഥാനം, അല്ലെങ്കിൽ ആ മേഖല എന്ന് പലപ്പോഴും ഞെട്ടലോടോർക്കേണ്ടി വരും നമുക്ക്.
അതുകൊണ്ട് ഇന്ന് ഇവർ ചെയ്യുന്ന അതിക്രമങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സോഷ്യൽ മീഡിയയിലുള്ള ശക്തമായ പ്രചരണങ്ങൾ സഹായകമാകുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ് ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ പ്രമാണങ്ങളിലേക്ക് അഥവാ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങി വന്നുകൊണ്ട് ശക്തമായി രംഗത്ത് ബോധവൽക്കരണവുമായി സമൂഹത്തിൽ ഇറങ്ങേണ്ടതുണ്ട്. ഈ ആരോപണങ്ങൾക്ക് ഈ വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടി പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞങ്ങൾ ഭീകരവാദികളല്ല എന്നുള്ള ഒരു കോലത്തിൽ ഒരു അപകർഷത ബോധം നമുക്ക് ഉണ്ടാകണ്ട. ഹൃദയം തുറന്ന് നെഞ്ച് വിരിച്ച് നട്ടല് വിരിച്ച് ലോകത്തോട് പറയാം, ഞങ്ങളെ ചൂണ്ടി അല്ലെങ്കിൽ ലോകത്തെ വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ഒരു സമൂഹത്തെ ചൂണ്ടി ഭീകരവാദികൾ എന്ന് പറയാൻ ലോകമേ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? മാധ്യമ തമ്പുരന്മാരെ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഈ ശ്രേഷ്ഠമായ ഒരു മതത്തെ ചൂണ്ടാൻ? ഈ മതത്തിന്റെ മഹിതമായ പ്രമാണങ്ങളുടെ നീതിയും കൂറും വെച്ച് പുലർത്തുന്ന സമാധാന കംക്ഷികളായ ലോക ജനസാഗരത്തെ ചൂണ്ടാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുക? നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ആ രംഗത്തുള്ളത്? നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ആ രംഗത്തുള്ളത്? നിങ്ങൾക്ക് സത്യത്തോട് താല്പര്യമില്ലേ? നിങ്ങൾക്ക് നീതിബോധം എവിടെ പോയി? നിങ്ങളുടെ നീതിബോധം എവിടെ പോയി? നിങ്ങളുടെ ആ രംഗത്തുള്ള ധാർമ്മിക ബോധം? സഹോദരങ്ങളെ, നമ്മൾ പറയേണ്ടതുണ്ട് ലോകത്തോട്. അതേസമയം ഖുർആനും സുന്നത്തും പഠിപ്പിക്കാത്ത അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യയിലില്ലാത്ത ശ്രദ്ധേയരായ സലഫുകൾ മനസ്സിലാക്കാത്ത രീതിയിൽ മതത്തിൽ നിശ്ചയിച്ച പരിധികൾ വിട്ട് പഴയ ഹവാരിജിയൻ ചിന്തകളിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ആരെങ്കിലും തോന്നിവാസ നടപടിക്രമങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അവരാണ് കുറ്റക്കാർ, അവരെയാണ് പ്രതിപട്ടികയിൽ ചേർക്കേണ്ടത്. അങ്ങനെ എല്ലാ മത സമൂഹത്തിലും ഈ പരിധി വിട്ട കോന്ത്രമ്പല്ലുകൾ എന്നും ഉണ്ടാകും. നിരനിരയായി നിൽക്കുന്ന നിരപ്പല്ലുകളുടെ കൂട്ടത്തിൽ അതിന്റെ സൗന്ദര്യവും അതിന്റെ ഭംഗിയും തകർക്കുന്ന കോന്ത്രമ്പല്ലുകൾ എല്ലാ മത പ്രത്യേക ശാസ്ത്ര സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട്. ആ കോന്ത്രമ്പല്ലുകളെയാണ് നല്ല ഡെന്റൽ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് മെല്ലെ പുഴുതെറിയേണ്ടത്. അതല്ലാതെ സുന്ദരമായി നിൽക്കുന്ന നിരപ്പല്ലുകളെ കോന്ത്രമ്പല്ലുകളുടെ പേരും വെച്ച് തല്ലി തകർത്താൽ പിന്നൊന്നും തിന്നാൻ പറ്റില്ല, ചവച്ചരച്ച് തിന്നാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ടാകും. ഒരു സമൂഹത്തെ ഈ കോന്ത്രമ്പല്ലികളുടെ പേരും പറഞ്ഞ് നിരനിരയായി സമാധാനത്തോടെ സുന്ദരമായി നിൽക്കുന്ന ഒരു സമൂഹത്തെ അവർക്കെതിരെ കട്ടിംപ്ലയറുമായി കടന്നു വന്നാൽ അത് ഒരു സമൂഹത്തിന് തന്നെ നാശത്തിന് കാരണമായി തീരും. അവിടെ നീതി തകർക്കപ്പെട്ടാൽ സ്വാഭാവികമായും അവിടെ ശാന്തി തകരും. ശാന്തി തകർന്നാൽ ആ സമൂഹത്തിന്റെ സ്ഥിതിവിശേഷം എന്തെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നാം പറഞ്ഞു വന്നത് നമുക്ക് ചുറ്റും ഏതർത്ഥത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായാലും എത്ര ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായാലും ആ വിമർശനങ്ങൾക്ക് മുന്നിലോ ആരോപണങ്ങൾക്ക് മുന്നിലോ അടിപതറാതെ ഉൾവലിയ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ശക്തമായി മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. എക്കാലഘട്ടത്തിലും സത്യത്തിന്റെ വക്താക്കൾക്ക്, സത്യത്തിന്റെ പ്രചാരകർക്ക് സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളായ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീണ്ട 950 വർഷം തന്റെ സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിച്ച അല്ലാഹു പോലും ഇന്നഹു കാന അബദൻ ശകൂറ എന്ന് പരിചയപ്പെടുത്തിയ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുഖത്തു നോക്കി ഭ്രാന്ത എന്ന് വിളിച്ച സമൂഹം എന്ന് നന്മയുടെ ഭാഗം തുറച്ചു നിൽക്കുകയും നന്മയിലേക്ക് ജനങ്ങളെ നിരന്തരമായി ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത ശക്തനായ നന്മയുടെ കുറിച്ചുള്ള കൃത്യമായ ബോധമുള്ള യുവാവായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പ്രശ്നക്കാരനായി യുവാവായി ചിത്രീകരിച്ചതും ആ സമൂഹം തന്നെ. നീണ്ട വർഷങ്ങൾ എന്നും സംസാരത്തിലും നടപടിക്രമങ്ങളിലും ഇടപാടുകളിലും എല്ലാം സത്യസന്ധതയുടെ പൂർണ്ണരൂപമായി ജ്വലിച്ചു നിന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്നടങ്കം ആ ജനത അല്ലമീൻ എന്ന് വിളിച്ചെങ്കിൽ എന്ന് ഈ ലോകത്തിന് സട്ടാവുണ്ടെന്നും അവനെ മാത്രം ആരാധിക്കണമെന്നും മരണമുണ്ടെന്നും മരണത്തിന് ശേഷം ശിക്ഷയും രക്ഷയും ഉണ്ട്, സ്വർഗവും നരകവും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുവോ? അതേ നാവുകൾ അദ്ദേഹത്തെ വിളിച്ചത് കള്ളനെന്നും സാഹിറെന്നും മജ്നൂനെന്നും എന്നൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായി സത്യത്തിനും നീതിക്കും വേണ്ടി ഈ മലയാളി സമൂഹത്തിൽ ബ്രിട്ടീഷുകാരുടെ തോന്നിവാസങ്ങൾ അതിന്റെ ക്രൂരമുഖങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ശക്തമായി ഇവരുടെ തോന്നിവാസങ്ങൾക്കെതിരെ ഈ നാട്ടുകാരെ സംഘടിപ്പിക്കാൻ മുന്നിൽ നിന്ന ശ്രദ്ധേയരായ കാരണവന്മാരെ, ശ്രദ്ധേയരായ പണ്ഡിതന്മാരെ അന്നും ബ്രിട്ടീഷുകാർ പരിഹസിച്ച് കളിയാക്കിയത് ഇവർ രാജ്യദ്രോഹ കുറ്റവാളികളാണ്, ഇവർ രാജ്യദ്രോഹികളാണ്, ഇവർ വഹാബികളാണ് എന്നാണ്. അതെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെയുള്ള ശ്രദ്ധേയരായ മഹാപണ്ഡിതന്മാരെ തലങ്ങും വിലകും വിമർശിക്കുകയാണ് ഇന്ന് ചില ആളുകൾ, ചില ഗ്രൂപ്പുകൾ, ചില സംഘങ്ങൾ. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. ഈ പറയുന്ന ആ മഹാപണ്ഡിതനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന മഹാപണ്ഡിതന്റെ
കിതാബ് തൗഹീദ് പോലും മര്യാദയ്ക്ക് പച്ച മലയാളത്തിൽ പോലും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലും വായിക്കാനുള്ള സന്മനസ്സില്ലാത്ത ആളുകളാണ് കാടടച്ച് വെടിവെക്കുവാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങളും ബ്രിട്ടീഷുകാരുടെ തോന്നിവാസങ്ങളും ഈ സമൂഹത്തിൽ ഉണ്ടായപ്പോ അതിന്റെ ദുരന്തവും അതിന്റെ പ്രയാസങ്ങളും ഈ ജനത അനുഭവിച്ചപ്പോ ഈ അവഗണിക്കപ്പെട്ട പീഡിതരായ ജനങ്ങളെയെല്ലാം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും എന്ന് തുടങ്ങി ഈ മണ്ണിന്റെ മക്കളെ ഒരുമിച്ച് നിർത്താൻ മുന്നിൽ വരാൻ വഹാബികളെ ഉണ്ടായിട്ടുള്ളൂ. ഈ നാടിനോട് കൂറുള്ള, ഈ നാടിന്റെ നന്മ ആഗ്രഹിച്ച, ഈ നാടിനെ വല്ലാതെ സ്നേഹിച്ച, ഈ നാടിന്റെയും ജനതക്കും വേണ്ടി ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട, ആ സ്വപ്ന ലോകത്തിലേക്ക് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വഴിയും വെളിച്ചവും കാണിച്ചു തന്ന് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മഹാപണ്ഡിതന്മാരായ നേരത്തെ സൂചിപ്പിച്ച വക്കം മൗലവി അങ്ങോട്ട് തുടങ്ങി MCC സഹോദരങ്ങളാണെങ്കിലും സിദി സാഹിബ് ആണെങ്കിലും KM മൗലവി ആണെങ്കിലും ഇമൈദ് മൗലവി ആണെങ്കിലും അഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആണെങ്കിലും അമർ മൗലവി ആണെങ്കിലും ഒരുപാട് ഒരുപാട് ശ്രദ്ധേയരായ പണ്ഡിത നേതാക്കന്മാർ. ഞാൻ പറഞ്ഞു വന്നത് എക്കാലഘട്ടത്തിലും സാമ്രാജ്യത്വ കുത്തകകൾക്ക് വേണ്ടത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന അവരുടെ തന്ത്രം അവരെന്നും മെനഞ്ഞിട്ടുണ്ട്. മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് അവര് പരസ്പരം കുത്തുകൂടുമ്പോ അവരുടെ തലയിൽ നിന്ന് ചോര വാർന്നൊഴുകുമ്പോ ആ ചുടു ചോര കണ്ട് നാവ് പുറത്തിട്ട് ആർത്തിയോടെ കാത്തു നിൽക്കുന്ന ചെന്നായിയുടെ ദാഹം, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു തരം രക്തരക്ഷസിന്റെ സ്വഭാവങ്ങളാണ് എന്നും സാമ്രാജ്യത്തെ കുത്തകകൾക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ചില നിസാര പല പല കാരണങ്ങളാൽ പലയർത്ഥത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പലരും മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രം ഒന്ന് പരതുമ്പോ എന്നും എക്കാലഘട്ടത്തിലും ഈ നാടിനോട് കൂറുള്ള, ഈ നാടിനെ സ്നേഹിച്ച, ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടി പണിയെടുത്തവരായിരുന്നു മുസ്ലിങ്ങൾ, മുസ്ലിങ്ങളുടെ കാരണവന്മാർ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അതേ പറങ്കികൾ വ്യത്യസ്തങ്ങളായ രാഷ്ട്രങ്ങളിൽ അക്രമം നടത്തുകയും ശ്രീലങ്കയിൽ വരെ അക്രമങ്ങളുടെ തേരോട്ടങ്ങൾക്ക് തിരികൊളുത്തുകയും കണ്ണു ചോരല്ലാത്ത നടപടിക്രമങ്ങൾക്ക് തിരികൊളുത്തിയപ്പോ അന്ന് കേരളവുമായി ഏറ്റവും നല്ല കച്ചവട ബന്ധം വെച്ച് പുലർത്തിയ, സൗഹൃദ ബന്ധം വെച്ച് പുലർത്തിയ ഈ നാടിന്റെ നന്മ ആഗ്രഹിച്ച അറബികൾ സാമൂതിരിയോട് പറഞ്ഞു, അതെ പറങ്കികൾ ഏത് സമയത്തും കടന്നു വരാം എന്ന മുന്നറിയിപ്പ് നൽകുവാൻ മാത്രം വിശാല മനസ്സിനുടമകളായിരുന്നവർ ആ രംഗത്ത് എന്ത് സഹായവും നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു, എന്തു വേണമെങ്കിലും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയാനുള്ള മനസ്സ് അതെ ഇവിടെ കച്ചവടത്തിന് വേണ്ടി വന്ന സഹോദരങ്ങളായ അറബികൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു വന്ന വൈദേശികമായ ഏത് ശക്തികളാണെങ്കിലും അത് പറങ്കികളാകട്ടെ, അതേപോലെ തന്നെ ഡച്ചുകാരാകട്ടെ, ഫ്രഞ്ചുകാരാകട്ടെ, ബ്രിട്ടീഷുകാരാകട്ടെ, മുഴുവനും ഇവിടുന്ന് ചൊരണ്ടി മാന്തി കൊണ്ടുപോയിട്ടേയുള്ളൂ, ഇവിടെയുള്ള ജനതയെ നശിപ്പിച്ചിട്ടേയുള്ളൂ, നമ്മെ ആക്രമിച്ചിട്ടേയുള്ളൂ, നമ്മെ ഭരിക്കാനും നമ്മുടെ മേലിൽ എല്ലാ അർത്ഥത്തിലും അധീശത്വം സ്ഥാപിക്കാനും അവർ ശ്രമിച്ചിട്ടുള്ളൂ, നമ്മെ തല്ലി തല്ലി തമ്മി തല്ലിപ്പിക്കാനും നമ്മുടെ ചോര കുടിക്കാനും ചോര കുടിക്കാനുള്ള വെമ്പലോടുകൂടെയുള്ള ശ്രമങ്ങളെ അവരുടെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ അറബികൾ ഈ മണ്ണിൽ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ കച്ചവട രംഗത്തെ മെച്ചവും നേട്ടവും പുരോഗതിയും വിപ്ലവകരമായ വിജയങ്ങളും അറബികൾക്കും ഉണ്ടായിട്ടുണ്ട്, മലയാള മണ്ണിനും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ചരിത്രപരമായ വസ്തുത. അതുകൊണ്ട് സഹോദരങ്ങളെ, അന്നും സാമൂതിരിയുടെ വലം കൈയായി നിന്ന് അറബിക്കടലിൽ കണ്ണിലെണ്ണയൊഴിച്ച് ശക്തമായ വൈദേശിക ശക്തികളെ തുരത്താൻ സ്വന്തം പോക്കറ്റിലെ പണമെടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ വിയർപ്പ് തുള്ളികളിലൂടെ നേടിയെടുത്ത സമ്പത്ത് മുടക്കി കപ്പലിലൂടെ അതിവേഗം സഞ്ചരിക്കാൻ കഴിയുന്ന ചെറുതോണികൾ വാർത്തെടുത്ത് ശക്തമായി പറങ്കികളെ കടലിന്റെ നടുവിൽ ചെറുത്തു തോൽപ്പിക്കുവാൻ മാത്രം ശക്തരായ ഒരു സമൂഹം കേരള മണ്ണിൽ കടന്നുപോയിട്ടുണ്ട്. അതെ, കുഞ്ഞാലിമരക്കാർ നേതൃത്വത്തിലുള്ള ശക്തമായ സംഘം. അതെ, കുഞ്ഞാലിമരക്കാരും സാമൂതിരിയും ഒരുമിച്ച് നിന്നാൽ മലയാള മണ്ണിൽ നിന്ന് ഒരു പിടി മണ്ണ് പോലും പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന ബോധ്യമുണ്ടായി പറങ്കികൾക്ക്. അതുകൊണ്ട് തന്നെ തമ്മിത്തെറ്റിപ്പിക്കണം, അതിനുള്ള എല്ലാ അടവതന്ത്രങ്ങളും അവര് പയറ്റി. ഒടുവിൽ കുഞ്ഞാലി മലക്കാർ നാരാമന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കഴുത്തറുത്ത് കണ്ണൂരിൽ നിലവിളക്കിൽ തൂക്കിയിടുന്ന ഒരു വല്ലാത്ത ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോയി. അപ്പോഴാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യങ്ങളിലാണ് ഭിന്നിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങളിൽ ഒരു പരിധിവരെ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞപ്പോൾ മാത്രമാണ് വൈദേശികളായ പറങ്കി പടയാളികൾക്ക് പറങ്കികൾക്ക് ഈ മണ്ണിൽ കാലുകുത്താനും ഈ മണ്ണിൽ നിന്ന് ഒരു പിടി മണ്ണ് പിടിക്കാനും ഇവിടെ അതീശ ശക്തികളായി വളരാനും കഴിഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകരുത്. അന്ന് മുതലേ ഈ നാടിനോട് കൂറും, ഈ നാടിനോട് സ്നേഹവും, ഈ നാടിനോട് ഇഷ്ടവും, ഈ നാടിന്റെ സമാധാനവും ആഗ്രഹിച്ചുകൊണ്ട് അനുസരണയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള പ്രജകളായി ജീവിച്ച ചരിത്രം മുസ്ലിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളെ ആരും രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾക്കും ഈ ചരിത്രം അറിയാം. അതുകൊണ്ട് തന്നെ ഈ മണ്ണിന്റെ മക്കളായി പറഞ്ഞ ഹൈന്ദവ സഹോദരങ്ങൾക്ക് രാജ്യസ്നേഹം ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. എന്നാൽ ഹൈന്ദവരെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിച്ച് ഒരു പുത്തൻ രാജ്യസ്നേഹികൾ കടന്നു വരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. ഈ അപകടകാരികളെയാണ് സമൂഹം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ വർത്തമാനങ്ങളിൽ, അവരുടെ പ്രസ്ഥാനങ്ങളിൽ, അവരുടെ രാഷ്ട്രീയ അജണ്ടകളിൽ, അവരുടെ പ്രഖ്യാപനങ്ങളിൽ, അവരുടെ ആദർശ ദാർശനികമായ ചർച്ചകളിൽ ഇതെല്ലാം കൃത്യമായി മുടച്ചു നിൽക്കുന്നുണ്ട് എന്നുകൂടെ നമ്മൾ വിസ്മരിച്ചു പോകരുത്. ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, എന്നും എക്കാലഘട്ടത്തിലും ഈ നാടിന്റെ സമാധാനം ആഗ്രഹിച്ചവരാണ് മുസ്ലിങ്ങൾ. അവർക്ക് എങ്ങനെയാണ് ഈ നാടിന്റെ സമാധാനം തകർക്കാനാവുക? തീവ്രവാദികളുടെ ലക്ഷ്യം തന്നെ എന്താ? ചില പ്രത്യേക താല്പര്യത്തിന് വേണ്ടി രാഷ്ട്രത്തിന്റെ സമാധാനം എല്ലാ അർത്ഥത്തിൽ നശിപ്പിക്കലാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതിന് പല കാരണങ്ങൾ, രാഷ്ട്രീയ കാരണങ്ങൾ, മതപരമായ കാരണങ്ങൾ, പ്രത്യേക ശാസ്ത്ര കാരണങ്ങൾ പലതുമാകാം. എന്തായാലും ആ പ്രദേശങ്ങളിൽ ഭീതി സൃഷ്ടിക്കലും അവിടെ എല്ലാ അർത്ഥത്തിലുള്ള അതിക്രമങ്ങൾക്ക് തിരികൊളുത്തലുമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അത്തരം വികൃത വികല ചിന്തകളുടെ ഉടമകളാകാൻ ഈ മണ്ണിനോട് കൂറുള്ള ഒരു മുസ്ലിമിനും കഴിയില്ല. അങ്ങനെ ഏതെങ്കിലും വികൃതമായ ചിന്തകളിൽ ആരെങ്കിലും പോകുന്നുവെങ്കിൽ ആ വ്യക്തികൾ മാത്രമാണ് കുറ്റക്കാർ. അത് എല്ലാ സമൂഹത്തിനും ഉണ്ടായിട്ടില്ലേ? രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആളുകളുടെ ഇന്ത്യയിലെ മൊത്തം കണക്കെടുത്ത് നോക്കൻ, ഏതെല്ലാം മതത്തിൽപ്പെട്ട ആളുകളുണ്ട്, ഏതെല്ലാം മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഇന്നലെ അറസ്റ്റ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിലുമില്ലേ ഓരോ മതത്തുനിന്നും ഓരോ ആളുകൾ വെച്ചിട്ട്? അവർക്ക് മതമുണ്ടോന്ന് വേറെ ചെയ്യണം. ഭീകരവാദികൾക്ക് എന്ത് മതം? തീവ്രവാദികൾക്ക് എന്ത് മതം? മതമുണ്ടെങ്കിൽ അവരിങ്ങനെ ആവില്ലല്ലോ. മതം പഠിപ്പിക്കുന്ന തലങ്ങളിലാണ് അവരുടെ നിലപാട് സമീപനങ്ങളുമെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയാകാനാവുക? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, എന്നും എക്കാലഘട്ടത്തിലുമുള്ള ഇത്തരം തന്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ 1947 നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ശക്തമായ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അവിടങ്ങളിലെല്ലാം ഒരുമിച്ച് നിന്നപ്പോഴെല്ലാം നമുക്ക് ആ രംഗത്തുള്ള വിജയവും എല്ലാ അർത്ഥത്തിലുള്ള മുന്നോട്ടുള്ള കുതിപ്പിനും നമുക്ക് സഹായകമായിട്ടുണ്ട്. എന്നാൽ എപ്പോഴാണ് നമ്മെ തമ്മിൽ തല്ലി തപ്പിക്കാൻ ഇവർക്ക് ഒരു പരിധി വരെ കഴിഞ്ഞോ? അവിടങ്ങളിലെല്ലാം ശത്രുക്കളും ഇരുട്ടിന്റെ ശക്തികളും വിജയിച്ച ചരിത്രമാണുള്ളത്. 1920 ഹിന്ദുക്കളും മുസ്ലിങ്ങളും ശക്തമായി ഒരുമിച്ച് നിന്നപ്പോ ഈ ശക്തമായ നടപടിക്രമത്തെ അല്ലെങ്കിൽ ഈ സ്വതന്ത്ര സമര പോരാട്ടത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് തലച്ചോറുകൾ നമ്മെ പരസ്പരം തമ്മിൽ തന്നിപ്പിക്കാൻ ശ്രമിച്ചു. സ്വാഭാവികമായും ഒരു പരിധി വരെ അത് വിജയിച്ചത് കൊണ്ട് തന്നെ അതിന്റെ നഷ്ടവും അതിന്റെ കോട്ടവും അതിന്റെ പ്രയാസവും അതിന്റെ ദുരന്തവും അതെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തന്നെയാണ് ഉണ്ടായത്. നമ്മുടെ ചോര തന്നെയാണ് ഒഴുകിയത്. കുടിച്ചതും നക്കി തുടച്ചവനും ഈ പറയുന്ന ചെന്നായക്കൾ മാത്രം. നഷ്ടം നമുക്ക്, നേട്ടം അവന്, കോട്ടം നമുക്ക്, എല്ലാ അർത്ഥത്തിലുള്ള നേട്ടവും ഈ പറയുന്ന കുത്തകകൾക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ, ആ മലബാർ സമരത്തെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. എന്തുകൊണ്ട്? എന്നാൽ ആ മലബാർ സമരങ്ങളിൽ പോലും വിധവകളാക്കപ്പെട്ട അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും അനാഥകളാക്കപ്പെട്ട, എല്ലാ അർത്ഥത്തിലും പട്ടിണിക്കോലങ്ങളായ, നേരത്തിനും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ മുസ്ലിം സമൂഹത്തിലും ഹൈന്ദവ സമൂഹത്തിലും ഉണ്ടായിരുന്നു. ഈ പട്ടിണിക്കോലങ്ങളുടെ വേദനയും കണ്ണീരും കണ്ട് അവർക്ക് വേണ്ടി ശബ്ദിച്ചൊരു കാരണവരുണ്ട്. വഹാബികാരനവർ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മുന്നിൽ നിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതെ കേരളത്തിലെ KPCC പ്രസിഡന്റ് അധ്യക്ഷത പദവി അലങ്കരിച്ച ശ്രദ്ധേയനായ ഒരു കാരണവർ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന ശ്രദ്ധേയനായ ഒരു കാരണവർ, അതെ ഈ നാടിനോട് കൂറും ഇഷ്ടവും സ്നേഹവുമുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. പട്ടിണിക്കോലങ്ങളായി ഇവർക്ക് ഭക്ഷണം കൊടുക്കണം, അത് ഈ രാജ്യം ഭരിക്കുന്ന നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് മദ്രാസ് ഗവൺമെന്റ് മദ്രാസിന്റെ പ്രവിശ്യയിലുള്ള ഗവർണർക്ക് കത്തെഴുതി എന്നുള്ള കാരണത്താൽ രണ്ടു വർഷം വെല്ലൂർ ജയിലിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്. എന്തിനു വേണ്ടി? കേരളത്തിലെ ഹൈന്ദവരും മുസ്ലിങ്ങളുമായ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു പിടി ചോറ് കൊടുക്കണം എന്ന് പറഞ്ഞ കാരണത്താൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് സാധാരണക്കാരായ കുറച്ച് മെച്ചുള്ള ആളുകളുടെ മുന്നിൽ കൈനീട്ടി പിരിച്ചെടുത്ത പണം കൊണ്ട് ഈ കേരളത്തിലെ ഹൈന്ദവ മുസ്ലിം സഹോദരങ്ങളുടെ മക്കളുടെ കൈ പിടിച്ചു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ആ വഹാബിയെ ചൂണ്ടിക്കൊണ്ട് ഭീകരവാദി എന്ന് പറയാൻ എന്ത് യോഗ്യതയുണ്ട് ചില ആളുകൾക്ക്? ആ മഹാപണ്ഡിതൻ, ആ മഹാ ശ്രദ്ധേയരായ മഹാവ്യക്തിത്വങ്ങളുടെ നിലപാടുകളും സമീപനങ്ങളും സ്വീകരിച്ച് ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുകയും ഈ രാഷ്ട്രത്തോട് കൂറുവച്ച് പുലർത്തുകയും ചെയ്യുന്ന ശ്രദ്ധേയരായ ഈ പിന്തലമുറയെ, ഈ മഹാപ്രസ്ഥാനത്തെയും ഈ മഹാപ്രസ്ഥാനത്തിന്റെ ആശയത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ജനസമൂഹത്തെ ചൂണ്ടിക്കൊണ്ട് വഹാബികൾ ഭീകരവാദികൾ എന്ന് പറയാൻ ഒരല്പമെങ്കിലും ചരിത്ര ബോധമൊന്നും വേണ്ട. ഒരു 3-ാം ക്ലാസ്സിലെ 4-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആ ഒരു ധാരണ പോലും ഇവർക്ക് ഇല്ലാതെ പോയതിൽ സങ്കടമുണ്ട്.
അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ അറിയുക, നമ്മെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങൾ ഉണ്ടാകട്ടെ, ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായി മുന്നണി പോരാളികളായി മുന്നിൽ നിന്നപ്പോഴും നമ്മൾ കേട്ടത് ഗാന്ധിജിയും കേട്ടിട്ടുണ്ട് രാജ്യദ്രോഹിയെന്ന്, നെഹ്റുവും കേട്ടിട്ടുണ്ട് രാജ്യദ്രോഹി എന്ന്, അബുൽ അബ്ദുൽ കലാം ആസാദും കേട്ടിട്ടുണ്ട് രാജ്യദ്രോഹി എന്ന്, സർദാർ വല്ലഭായ് പട്ടേലും കേട്ടിട്ടുണ്ട് രാജ്യദ്രോഹി എന്ന്. അതെ, ഇവരൊക്കെ രാജ്യദ്രോഹി രാജ്യദ്രോഹി എന്ന് പറഞ്ഞിട്ട് ഈ ചാപ്പകുത്തി ഉള്ളുകൊണ്ടിട്ടിട്ടുണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പല സമയങ്ങളിൽ പല കാലങ്ങളിൽ. കേരളത്തിലെ ഈ മൊയ്തുമോലി 10 കൊല്ലം ജയിലിൽ കടന്നിട്ടുണ്ട്. എന്തിന്? അദ്ദേഹത്തിന്റെ ഏതെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളോ അദ്ദേഹത്തിന് ഏതെങ്കിലും കുറ്റങ്ങളോ അതിക്രമങ്ങളോ ചെയ്ത കാരണത്താൽ ഒന്നുമല്ല, ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തുള്ള കാരണത്താൽ, മുജാഹിദ് കാരണവരായ വഹാബി നേതാവായ സലഫി ആശയത്തിന്റെ ശ്രദ്ധേയനായ നേതാവായ, അതെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരന്മാരിൽ ഒരാളായ ഈ മൊയ്തു മൗലവിക്ക് 10 കൊല്ലം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തേ, അങ്ങനെയുള്ള നേതാക്കന്മാരിൽ നിന്ന് ഈ രാഷ്ട്രത്തോട് കൂറു പുലർത്തിക്കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്ന അവരുടെ ശ്രദ്ധേയമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചും കേരളത്തിന്റെ രാഷ്ട്രത്തിലെ നന്മക്ക് വേണ്ടി പണിയെടുക്കുന്ന പ്രാർത്ഥിക്കുന്ന രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ നന്മയിൽ എന്നും ഭാഗമായി കൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ആളുകളെ വിരൽ ചൂണ്ടുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ തൽപര കക്ഷികളുടെ ദുഷ്ടചിന്തകളെ വികൃത മനസ്സുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആ വികൃത മനസ്സുകളെയും ഈ ദുഷ്ടചിന്തകൾക്കുമെതിരെ കാഞ്ചു വലിക്കാൻ നമ്മളില്ല, ബോംബെറിയാൻ നമ്മളില്ല, അല്ലെങ്കിൽ തെരുവുകൾ പൊട്ടിക്കാൻ നമ്മളില്ല. മറിച്ച് അങ്ങനെ ഒരു രീതിയും നമ്മുടേതല്ല, അങ്ങനെ ഒരു രീതിയും നമ്മൾ ചെയ്തിട്ടില്ല. മറിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോലും ബോംബ് പ്രയോഗിക്കാതെ, ബ്രിട്ടീഷുകാർക്കെതിരെ പോലും കാഞ്ചു വലിക്കാതെ, ബ്രിട്ടീഷുകാർക്കെതിരെ പോലും ഇത്തരം ബ്രിട്ടീഷ് പട്ടാളങ്ങൾക്കിടയിലോ സാധാരണക്കാരായ ബ്രിട്ടീഷ് പൗരന്മാർക്കിടയിൽ പോലും സൂയിസൈഡ് ബോംബുകളായി പൊട്ടിത്തെറിക്കാതെ, ഗാന്ധിജിയുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് അഹിംസാ നടപടിക്രമങ്ങളുമായി ഖിലാഫത്ത് ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സഹകരിച്ചു പോയ പാരമ്പര്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. ഒന്നും മറിച്ചു നോക്കണം ചരിത്രം, ഒന്നും മറിച്ചു നോക്കണം ചരിത്രം. മറന്നു പോകരുത് മലയാള മണ്ണിന്റെ ചരിത്രം, മറന്നു പോകരുത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം. ഒരുപാട് വട്ടം രാജ്യദ്രോഹ മുദ്ര ചുമത്തിയ ഇന്ത്യയുടെ സമുന്നതരായ രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, അത് ഗാന്ധിയും തുടങ്ങി നെഹ്റു തുടങ്ങി പട്ടേലാകട്ടെ ആസാദാകട്ടെ ആരുമാകട്ടെ, ആ ശ്രദ്ധേയരായ നേതാക്കന്മാരാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തരമന്ത്രിയും ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയുമാകുന്നത്. ഗാന്ധി രാഷ്ട്രപിതാവും നെഹ്റു ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും. ഒരു മതത്തിലും വിശ്വാസമല്ലാത്ത ആളാണ് നെഹ്റു, പക്ഷേ ഇന്ത്യ എന്ന സ്വപ്നം അദ്ദേഹം കണ്ടു, ഒരുമിച്ച് നിൽക്കണമെന്നുള്ള തിരിച്ചറിവുണ്ടായി. എന്നാൽ പട്ടേലാകട്ടെ ഉരുക്കു മനുഷ്യൻ എന്ന് പറഞ്ഞ് ചിന്തിച്ചെതിരെ നിൽക്കുന്ന നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിൽ ശ്രദ്ധേയമായ നിലപാടുകൾ സ്വീകരിച്ച ആഭ്യന്തരമന്ത്രിയുടെ നിലപാടുകൾ, ഇന്ത്യ എന്ന സ്വപ്നം, ഈ രാഷ്ട്രത്തെ എല്ലാ അർത്ഥത്തിലും വിദ്യാഭ്യാസ രംഗത്ത് അങ്ങേയറ്റത്തെ താഴെക്കടയിൽ നിൽക്കുന്ന ഈ ഒരു രാഷ്ട്രത്തെ, ഈ സമൂഹത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ ലോകം മതിപ്പോടെ, ലോകം അത്ഭുതത്തോടെ, ലോകം ആവേശത്തോടെ നോക്കുന്നൊരവസ്ഥയിലേക്ക് കൈപിടിച്ചുയർത്താൻ അതിന്റെ അടിക്കല്ലും തറക്കല്ലും പാകി വളർത്തിയെടുക്കാനുള്ള കൃത്യമായ വിദ്യാഭ്യാസ രംഗത്തെ നിരീക്ഷണങ്ങളും പാതകളും വെട്ടിത്തുറന്ന മഹാപണ്ഡിതനായ ബുദ്ധിജീവിയുണ്ട് അബുൽ കലാം ആസാദ്. വിശുദ്ധ ഖുർആന്റെ പരിഭാഷ വരെ എഴുതിയ ഒരു മുസ്ലിം കാരണവർ. ഇവര് പറയുകയാണെങ്കിൽ വഹാബി കാരണവർ. ആരെയാണ് ചൂണ്ടുക വഹാബിയായിട്ട്? ആരെയാണ് വഹാബിയായിട്ട് ചൂണ്ടൻ കഴിയുക ഭീകരവാദിയായിട്ട്? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, തന്റേതായ ആശയവും ശ്രീരാമചന്ദ്രനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മരണത്തിന്റെ അവസാന ഘട്ടത്തിലും ഹേ റാം എന്ന് വിളിച്ച ഗാന്ധിക്ക് അബുൽ കലാം ആസാദിനെ കൈപിടിക്കാനോ അബുൽ കലാം ആസാദിനെ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തിലേക്ക് ഇരുത്താനോ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ശ്രദ്ധേയനായ ബുദ്ധിജീവിയാണ് അദ്ദേഹമെന്ന്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ നിരീക്ഷണങ്ങൾ ദീർഘവീക്ഷണങ്ങൾ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അല്ലേ? വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എഴുതുവാൻ മാത്രം മഹാപണ്ഡിതനായ അബുൽ കലാം ആസാദിന് സാക്ഷാൽ വല്ലഭായ് പട്ടേലിന്റെ കൈപിടിക്കാനോ കൂടെയിരിക്കാനോ ബ്രിട്ടീഷ് ശത്രുതക്കെതിരെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് നിൽക്കാനോ അവരുടെ മനസ്സുകൾ അകന്നുപോയില്ല, ഒരുമിച്ച് നിന്നിട്ടേയുള്ളൂ. നെഹ്റുവാണെങ്കിലും ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കാതിരിക്കുകയും തന്റേതായ വീക്ഷണങ്ങളും ആശയങ്ങളും വെച്ച് പുലർത്തിയിരിക്കെ തന്നെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി നിന്ന് തന്റെ മുന്നിലുള്ള ആഭ്യന്തരമന്ത്രിയാണെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും
ആണെങ്കിലും ചേരിതിരിവുകൾ കാണിക്കാതെ ആരംഗത്ത് ഇന്ത്യ എന്ന സ്വപ്നത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ നമ്മുടെ കാരണവന്മാർക്ക് കഴിഞ്ഞതുകൊണ്ട് അതിന്റെ ഗുണവും മണവും സുഖവും സുഗന്ധവും ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ സുഗന്ധം ദുർഗന്ധമുള്ളതാക്കാനുള്ള ശ്രമങ്ങൾ ആര് നടത്തുകയാണെങ്കിലും ഈ രാഷ്ട്രത്തിന്റെ നാശത്തിന് വേണ്ടി ആര് പരിശ്രമിക്കുകയാണെങ്കിലും രാജ്യദ്രോഹ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നത് ഏത് മതത്തിലോ വർഗത്തിലോ രാഷ്ട്രീയ പാർട്ടിയിലോ സംഘടനകളിലോ ഏതിലുപ്പെട്ട ആളാണെങ്കിലും കൃത്യമായ തെളിവുണ്ടെങ്കിൽ തെളിവുകൾ സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ കള്ളത്തെളിവുകളല്ല, കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അതേ നീതിപീഠത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും കൃത്യമായ അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നിടത്താണ് ഇന്ത്യയിലെ മുഴുവൻ ജനവും ഉള്ളത്. അവിടെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ സിഖ് ജൈന ബുദ്ധനൊന്നുമില്ല, ഒരുമിച്ച് ഇന്ത്യ എന്ന രാഷ്ട്രത്തെ തകർക്കാൻ ഏത് ശക്തി വന്നാലും അതിന് ചൈനയല്ല, സാക്ഷാൽ പാകിസ്ഥാൻ വന്നാലും ഇന്ത്യ എന്ന രാഷ്ട്രത്തോടൊപ്പം നിൽക്കും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും, മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും. അവിടെ പാകിസ്ഥാൻ ആയതുകൊണ്ട് മുസ്ലിങ്ങളുടെ മനസ്സിൽ ഒരു ഇളക്കമൊന്നും ഉണ്ടാവില്ല. അതെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയും പാകിസ്ഥാനുമായി രണ്ട് ഭാഗമായി മുറിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ വിഭജനം നടക്കുന്ന ഘട്ടത്തിൽ പോലും കുറെ ആളുകൾ അങ്ങോട്ട് പോയി, കുറെ ആളുകൾ ഇങ്ങോട്ട് പോകുന്നു, അതിൻ്റെതായ വ്യത്യസ്ത കാരണങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ പോവുകയല്ല, പക്ഷേ പാകിസ്ഥാനിലേക്ക് പോകാതെ ഈ മണ്ണിൽ ഞങ്ങൾ പിറന്നിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൽ ഞങ്ങളുടെ കാരണവന്മാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിയർപ്പ് കണങ്ങളും ചോരയും നീരും സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിറന്ന ഈ നാട് വിട്ട്, ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഈ മണ്ണ് വിട്ട് ഞങ്ങൾ എങ്ങോട്ടുമില്ല, ഞങ്ങൾ ഈ മണ്ണിൽ ജീവിക്കും. ഞങ്ങളുടെ സഹോദരങ്ങളായ, ഞങ്ങളുടെ അയൽക്കാരായ, ഞങ്ങളുടെ കൂട്ടുകാരായ, ഞങ്ങളുടെ സ്നേഹിതന്മാരായ ഇവിടെയുള്ള ഹിന്ദുക്കളോടൊപ്പം, ജൈനന്മാരോടൊപ്പം, ബുദ്ധന്മാരോടൊപ്പം, ക്രിസ്ത്യാനികളോടൊപ്പം, അതുള്ളവരോടൊപ്പം, അതല്ലാത്തവരോടൊപ്പം എന്ന് പറഞ്ഞ് അബുൽ കലാം ആസാദിന്റെ പ്രഖ്യാപനത്തിന്റെ കൂടെ നിന്ന ചരിത്ര പാരമ്പര്യമുള്ളവരാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ. അതുകൊണ്ട് ഇടക്ക് തൊടുമ്പോഴൊക്കെ പാകിസ്ഥാനിലേക്ക് പോടാ 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 എന്ന് പറയുമ്പോ എവിടെ ആരാണ് പോണ്ടത് പറയാനുള്ള യോഗ്യത ഇവർക്ക് എന്ത്? മറ്റുള്ളവരെന്ന് ഞങ്ങൾ പാകിസ്ഥാനിൽ പോകാൻ നിങ്ങൾ വേറെ എവിടേക്കും പോയി, നേപ്പാളിലേക്കോ പോകാനും പറ്റൂല. എവിടേക്കാണ് പോണ്ടത്? ചില ആളുകൾ വത്തിക്കാനിലേക്ക് പോകാൻ പറ്റോ? അങ്ങനെ പറയാനുള്ള യോഗ്യത നമുക്ക് ആർക്കൂല. നമ്മൾ ഈ മണ്ണിൽ പറന്നവരാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനും അങ്ങോട്ടും ഇങ്ങോട്ട് വരാനും പറയാൻ ആരാണിവർ? ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നവരെ ശ്രദ്ധിക്കുക. ഇത്തരം വർത്തമാനങ്ങളിൽ കേവല വികാരത്തോടെ പോവാനും ഇറങ്ങാനും വരാനും നിൽക്കേണ്ടവരല്ലല്ലോ നമ്മൾ. ഇത് കൃത്യമായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും അതിന്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ മാത്രമുള്ള ബോധവും ബോധ്യവും ഇന്ത്യൻ പൊതുസമൂഹത്തിനുണ്ടാകണമെന്ന് സ്വാഭാവികമായും താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ തോന്നിവാസങ്ങൾക്കും ഭീകരതയ്ക്കും എതിരെ, അത് ടെററിസം ആണെങ്കിലും ഫാസിസം ആണെങ്കിലും, ഒരേ നാണയത്തിന്റെ രണ്ട് മുഖങ്ങൾ. രണ്ടിനും ക്രൂരമായ മുഖങ്ങളുണ്ട്, രണ്ടിനും മ്ലേച്ഛമായ ചീർന്നു നാറുന്ന ദുർഗന്ധമുണ്ട്, രണ്ടിനും എല്ലാ അർത്ഥത്തിലും കണ്ണുചോരല്ലാത്ത വിവിധ മുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും മനുഷ്യന്റെ നാശത്തിന് നിമിത്തമാകുന്ന പിടച്ചാശയങ്ങളെല്ലാം വലിച്ചെറിയാനും സമാധാനത്തിന്റെ മഹിതമായ ആശയങ്ങളെ ഉൾക്കൊള്ളാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം. എന്തിനേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ അടുത്ത് യമനിലടക്കം ചില ഗ്രൂപ്പുകൾ ഉണ്ടാകുന്ന ഹൂത്തികൾ 1964 May 24 യമനിൽ ഇസ്രായേൽ ഇറക്കിക്കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൂത്തികൾ അന്ന് നാസറിന്റെ സഖ്യകക്ഷികൾക്കെതിരെ ഒളിപ്പോര് നടത്തിയത്. ഈ ഹൂത്തികൾ ഇന്ന് എല്ലാ അർത്ഥത്തിലും സൗദി അറേബ്യയെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂത്തികൾ വരുന്ന രംഗങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഒടുവിൽ സൗദി അറേബ്യ തന്നെ അറബ് രാഷ്ട്രങ്ങളെ, മുസ്ലിം രാഷ്ട്രങ്ങളെ 10-34 വരുന്ന രാഷ്ട്രങ്ങളെ ഒരുമിച്ച് നിർത്തി ISIS അടക്കമുള്ള നെറികെട്ട ഗറില്ല ഗ്രൂപ്പുകൾക്കെതിരെ അതിശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ, ശക്തമായ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നു. നോക്കി, അറബ് രാഷ്ട്രങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളും ഒരുമിച്ച് ISIS, പിന്നെങ്ങനെ അവര് ഈ ISIS എന്ത് ബന്ധം ഇസ്ലാമായിട്ട്, എന്ത് ബന്ധം ഖുർആനായിട്ട്, എന്ത് ബന്ധം മുഹമ്മദ് നബിയായിട്ട്, എന്ത് ബന്ധം മുസ്ലിങ്ങളായിട്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അതീവാസൂത്രിതമായി ഇത്തരം വികൃത ചിന്തകളെ സാധാരണക്കാരായ ആളുകളുടെ തലയിലും മനസ്സിലും കുത്തി നിറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്.
തങ്ങളുടെ വിവരമില്ലായ്മ കൊണ്ടോ പ്രമാണബദ്ധമായ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എക്കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ പടച്ചുവിട്ട ആശയങ്ങളിലേക്കും ചിന്താധാരകളിലേക്കും ആ ചിന്തകളെയും ആശയങ്ങളെയും ചിന്താധാരകളെയും ഇന്നത്തെ പുതിയ പുതിയ വെബ്സൈറ്റുകളിലൂടെ പുതിയ പുതിയ മാഗസിനുകളിലൂടെ നിരപരാധികളായ ആളുകളുടെ തലച്ചോറിൽ കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ്. ആ ശ്രമങ്ങളെ പ്രമാണബദ്ധമായി ശക്തമായി പ്രതിരോധിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്ന ദൗത്യം മുസ്ലിങ്ങളുടെ ദൗത്യമാണ്. നമ്മുടെ കൂട്ടത്തിന് ഭീകരവാദികൾ ഉണ്ടാവാൻ പാടില്ല. ലോകം ഒന്നടങ്ങ് ഭീകരവാദികളാക്കാൻ വേണ്ടി ശ്രമിച്ചാലും നമ്മളിട്ട് ഭീകരവാദികളാകൂല. ആ ഭൂതി പറയണവർ മനസ്സിൽ വെച്ചോളൂ. അങ്ങനെ മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കാൻ നൂറല്ല പതിനായിരം വട്ടം ശ്രമിച്ചാലും ഇല്ല. ഗീബൽസിന്റെ നെറികെട്ട തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്ന സമാധാനത്തിന്റെ പ്രചാരകരാകുന്ന മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ആകാൻ കഴിയില്ല. സഹോദരങ്ങളെ, നിങ്ങൾ ലോകം എന്താണ് മനസ്സിലാക്കി? ഈ പറയുന്ന ലോകത്തെ ഭരിക്കുന്ന സാമ്രാജ്യത്തെ കുത്തക തങ്ങളുടെ കയ്യിലുള്ള ആയുധമായ മീഡിയ ഉപയോഗിച്ച് എന്ത് കലക്ക് കലക്കിയാലും എല്ലാം നടക്കുമെന്നുള്ള ധാരണ അവരെ നയിക്കുന്നുണ്ടോ? ഹിറ്റ്ലറിനെ ഹിറ്റ്ലറാക്കുന്നതിലും ഹിറ്റ്ലറിന്റെ അതിക്രമങ്ങൾ സ്ഥാപിക്കുന്നതിലും അദ്ദേഹത്തിന്റെ വലങ്കയ്യനായ പെരുന്നുണയനായ പെരുങ്കള്ളനായ ഈ പറയുന്ന ഗീബൽസിന്റെ വർത്തമാനങ്ങൾ ഒരാളെ നൂറ് തവണ ആദ്യം ഭ്രാന്താ വിളിച്ച ആളുകൾ പറയുമേ, എന്തിനാ വിളിക്കുന്നു? മൂപ്പർക്ക് ഭ്രാന്തൊന്നുമില്ല. ഒരു നൂറ് തവണ ആകുമ്പോ ജനങ്ങൾ വിചാരിക്കും ഇത്തിരിയൊക്കെ ഒരു കാപ്പിരിയോ ഒരു അരപ്പിരിയോ ഒക്കെ ഉണ്ടാവും, അല്ലാണ്ട് മൂപ്പര് പറയില്ലല്ലോ. പിന്നെ കുറെ കാലം കഴിഞ്ഞാൽ ഒരു പതിനായിരോ ആയിരം ഒക്കെ വിളിക്കുമ്പോ പിന്നെ ആളുകൾ വിചാരിക്കും ആ ചിലപ്പോ ഭ്രാന്തൻ ആയിരിക്കും. ഇനി അവസാനം ആരെയാണോ ഭ്രാന്തൻ എന്ന് വിളിക്കണ അയാള് കണ്ണാടിന്റെ മുന്നിൽ പോയി നിന്ന് എനിക്ക് എങ്ങാനും ചെറിയ വട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന തലത്തിൽ അടക്കമാണ് പ്രചരണം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മുസ്ലിം ഹൃദയങ്ങളിൽ ഖുർആനുള്ളിടത്തോളം, മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിയുള്ളിടത്തോളം കാലം, ആയിരമല്ല പതിനായിരമല്ല ലക്ഷമല്ല കോടോടി കോടി തവണ നിങ്ങൾ പറഞ്ഞാലും ലോകം ഈ പറയുന്ന മാധ്യമ തമ്പുരാക്കന്മാരും ഇരുട്ടിന്റെ ശക്തികളും അവരുടെ കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങൾ കൊണ്ട് എന്തർത്ഥത്തിലുള്ള പ്രചരണവും ആ രംഗത്തുള്ള നടപടിക്രമങ്ങളുമായി കടന്നു വന്നാലും ഒരു മുസ്ലിമിന് അങ്ങനെയാകാൻ കഴിയില്ല. ഖുർആൻ മുറുകെ പിടിക്കുവോളം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുവോളം, ആ പ്രമാണങ്ങൾ നമ്മെ തെറ്റിപ്പിക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ചില പ്രസ്താവനകൾ ഇങ്ങനെ കടന്നു വരുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില നിയമങ്ങൾ അപ്രായോഗികമാണ്, അത് സ്ത്രീ വിരുദ്ധമാണ്, അത് മാനവ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ കരയുന്നുണ്ട്. എല്ലാവർക്കും ഓരോ കർച്ചീഫ് വാങ്ങിച്ചു കൊടുക്കാൻ തോന്നും ചില ആളുകളുടെ കരച്ചിൽ കേട്ടാൽ. കരച്ചിൽ എങ്ങനെയുള്ള കരച്ചിൽ? നല്ല ഒറിജിനൽ മുതല കണ്ണീര്, ഇസ്ലാമിന്റെ തൊലാക്ക്, ഇസ്ലാമിന്റെ മുത്തലാക്ക്, ഇങ്ങനെ പറഞ്ഞ പല അർത്ഥത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നവർ. എന്താണ് തൊലാക്ക് എന്ന് പോലും ചെങ്ങൈമാർക്ക് അറിയില്ല. എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തൊലാക്ക്? ഒരു പെണ്ണിനോട് ഇസ്ലാം സ്വീകരിച്ച നിലപാട് സമീപനം എന്താണെന്ന് സാമാന്യം സാമാന്യം ഖുർആനിൽ നാലാമത്തെ അധ്യായന്റെ പേര് സൂറത്തു നിസാ എന്ന സ്ത്രീകൾ എന്നാണ് ആ പേര്, സ്ത്രീകൾ എന്ന അധ്യായം. ആ സ്ത്രീകൾ എന്ന അധ്യായത്തിന് മുപ്പത്തിനാലാമത്തെ ആയത്ത് മുതൽ ഒന്ന് വായിച്ചു വെക്കാനുള്ള സന്മനസ്സോ അതിന്റെ പച്ച മലയാളത്തിലുള്ള അമാനി മൗലവിയുടെ പരിഭാഷ പോലും മലയാളത്തിൽ ഇറങ്ങിയത് പോലും വായിക്കാതെയാണ് കേരളത്തിലെ ചില പത്രങ്ങൾ എഴുതുന്ന എഴുത്തങ്ങട്ട് കണ്ടാൽ, കേരളത്തിലെ ചില ചാനൽ ചർച്ചകളൊക്കെ കണ്ടാൽ ലോകത്തെ മഹാമുഫ്തികളാണെന്ന് തോന്നി പുഞ്ഞെട്ടി പോവും. ഇവരുടെ വർത്തമാനങ്ങളും പ്രസ്താവനകളൊക്കെ കണ്ട് കണ്ടാൽ ഏത് കോലത്തിലാണ് ഇവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? ഇത്രത്തോളം സ്ത്രീയോട് നീതി കാണിക്കുന്ന, മര്യാദ കാണിക്കുന്ന, സ്ത്രീയെ പരിഗണിക്കുന്ന രാഷ്ട്രീയത്തെ, ആദർശത്തെ ഇത്ര കണ്ട് വികൃതവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഘട്ടം ഘട്ടമായി ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ടിലേക്ക് ഇങ്ങനെ കയറി പിടിക്കുവാൻ ചില മൂർച്ചയ്ക്കുള്ള നഖങ്ങളുമായി ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പണിയെടുത്തിട്ടാണ് 1937 അതെ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്തിൽ മുസ്ലിങ്ങൾ നേടിയെടുത്തത്. അതിനങ്ങട്ട് ഇല്ലായ്മ ചെയ്താൽ അതിന്റെ വേരുകൾ അങ്ങോട്ട് പെറുക്കിയെറിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ആ സംസ്കാരത്തെ, ഇസ്ലാമിക സംസ്കാരത്തെ അങ്ങോട്ട് തകർത്ത് തങ്ങൾക്ക് തോന്നിയതെല്ലാം അടിച്ചു കയറ്റി ഒരു സാംസ്കാരിക ബോധമില്ലാത്ത, വിശ്വാസ ഭദ്രതയില്ലാത്ത, ആചാരാനുഷ്ഠാന കൃത്യതയില്ലാത്ത, കേവലം പേരുകളിൽ ഒതുങ്ങി നിൽക്കുന്ന മുസ്ലിങ്ങളാക്കി മുസ്ലിം സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് ആർക്കെങ്കിലും സ്വപ്നം ഉണ്ടെങ്കിൽ തൽക്കാലം ആ സ്വപ്നമായിട്ട് നടന്നോളി, നടക്കൂല. കാരണം കൃത്യമായി ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് കൃത്യമായി അർഹമായ അവകാശങ്ങളുടെ ബാധ്യതകളുണ്ട്. ഹിന്ദുക്കൾക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്, സിഖ്, ജൈന, ബൗദ്ധ, പാഴ്സികൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആ അവകാശങ്ങൾ അവർക്ക് അനുവദിക്കപ്പെട്ടത് നിയതമായ മാർഗത്തിൽ നമുക്ക് നേടിയെടുക്കാം. അത് ഗവൺമെന്റ് ഓഫീസുകൾ തച്ചു തകർത്തുകൊണ്ടല്ല.
നമ്മൾ ടാക്സ് കൊടുത്ത് നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ നികുതി പണം കൊണ്ട് വാങ്ങിച്ചു കൂട്ടിയ സ്ഥാപനങ്ങളെയും വാഹനങ്ങളെയും തകർത്തുകൊണ്ടല്ല ഇന്ത്യയിലെ പൊതുസമൂഹം തങ്ങളുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ചില ഇതൊന്ന് ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഏത് സമരം നടന്നാലും ഹർത്താലും നടന്നാലും എല്ലാം ഗവൺമെന്റ് ഓഫീസ് തകർക്കുക, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തകർക്കുക, ഗവൺമെന്റ് വാഹനങ്ങൾ തച്ച് തകർക്കുക. ഇതിൽ എന്ത് എവിടെയാണ് ഈ അർത്ഥത്തിലുള്ള മാതൃകകൾ നമുക്ക് കാണാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വരെ രാഷ്ട്രത്തിന്റെ നന്മക്കും രാഷ്ട്രത്തിന്റെ സമാധാനത്തിനും വേണ്ടിയാകണം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഭീകരതയുടെ ആശയവും ചിന്തയും പേറുന്ന ISISന്റെ ആശയങ്ങളെ, വികൃത വിഷയങ്ങളെ പേറാനാവില്ലെന്ന് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും അതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരായിരിക്കും ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്നല്ല ലോക മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് ഇത്തവണ കഴിഞ്ഞ തവണ അറഫ പ്രസംഗത്തിൽ സാക്ഷാൽ ഹറമിലെ ഇമാമായ സുദൈസ് ആണെങ്കിലും അതിന് തൊട്ടു മുമ്പുള്ള ഹജ്ജിലെ അറഫ പ്രസംഗത്തിൽ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആണെങ്കിലും ശക്തമായി ISIS എന്ന അതിക്രമത്തിനെതിരെ ബോധവൽക്കരണം നടത്തുകയും പ്രത്യേകിച്ച് ആലി ഷേഖ് ഒക്കെ പറഞ്ഞത്, ലോക മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് സാധ്യമാം വിധം നിങ്ങൾ ISISനെതിരെ പ്രതികരിക്കുക എന്ന് വരെ പറഞ്ഞു നിർത്തുമ്പോ ഇതൊന്നും പത്രങ്ങളിൽ കാര്യമായി നമ്മൾ കാണുന്നില്ല, ചാനൽ ചർച്ചകളിൽ നമ്മൾ വായിക്കണില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അറിയുക, ഏതർത്ഥത്തിലുള്ള ആരോപണങ്ങളും ഏതർത്ഥത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടെങ്കിലും ശരി, വിമർശകർ വിമർശിക്കട്ടെ, മറുപടി ഉണ്ട് നമുക്ക്. ആരോപകർ ആരോപണങ്ങൾ ഉന്നയിക്കട്ടെ, ആരോപണങ്ങളുടെ അടിവേരുകൾ പിഴുതെറിയാൻ നമുക്ക് സത്യം നിരത്തിക്കൊണ്ട് ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്റെ ഹൃദയങ്ങളിലേക്ക്, ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് മനസ്സ് തുറന്ന് നമുക്ക് പ്രമാണബദ്ധമായി സംവദിക്കാം, സംസാരിക്കാം. അതിനുള്ള സൗഹൃദവും അതിനുള്ള സമാധാന അന്തരീക്ഷവും നമ്മൾ നിലനിർത്തണം. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഓലപ്പടക്കം പൊട്ടിപ്പിക്കുന്ന ഒരു നടപടിക്രമം പോലും ഉണ്ടാകരുത്. അത്രയധികം അവധാനതയോടെ മുന്നോട്ട് പോകാൻ കഴിയണം. ഞാൻ നിർത്തുകയാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ വചനം ഇതാ, വലതുബലൗന ഫി അംവാലികും അൻഫുസികും വലതസ്മഉന മിനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വമിനൽ ലദീന അശ്റകു അദൻ കസീറ വഇൻ തസ്ബിറു വതതഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അള്ളാഹുവിന്റെ വരികൾ നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരത്തിലും നിരന്തരമായ പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. നമ്മൾ വിശ്വാസികളാണോ, വെറുതെ ഒന്നും സ്വർഗം കിട്ടൂല. വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ നിരന്തരമായി ഉണ്ടാകാം. ആ പരീക്ഷണങ്ങളിൽ ആളുകളുടെ കുത്തുവാക്കുകളിൽ, ആളുകളുടെ പരിഹാസങ്ങളിൽ, ആളുകളുടെ ആരോപണങ്ങളിൽ, ആളുകളുടെ ഈ പറയുന്ന തൽപര കക്ഷികളുടെ വിമർശനങ്ങളിൽ പതറിപ്പോകാതെ, തകർന്നു പോകാതെ, തളർന്നു പോവാതെ, ഉൾവലിയാതെ, അപകർഷത ബോധമുള്ളവരായി മാറി നിൽക്കാതെ വിശുദ്ധ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ക്ഷമയോടെ, അവദാനതയോടെ, സർവവും സത്തവായ ഉടയവനിൽ സമർപ്പിച്ചുകൊണ്ട് നീതിയുടെ സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, നിയതമായ മാർഗത്തിൽ പ്രതികരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിക്രമത്തിന്റെ, അനീതിയുടെ, വികൃതമായ നടപടിക്രമങ്ങളിലേക്ക് പോയി പോകാതെ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൃത്യമായ നിയമ സംവിധാനമുണ്ട്, കൃത്യമായ നിയമ പാലകരുണ്ട്, കൃത്യമായ നിയമ നടപടിക്രമങ്ങളുണ്ട്, കോടതിയുണ്ട്. നമ്മളെല്ലാം വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച സുസ്ഥിരമായ ഭരണവും രാഷ്ട്ര സംവിധാനവും ഉണ്ട്, ഭരണഘടനയുമുണ്ട്. ഈ ഭരണഘടനയും ഇവിടെയുള്ള ഭരണഘടനയും ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളും ഇവിടെയുള്ള ജനാധിപത്യ വ്യവസ്ഥയെയും മാനിച്ചുകൊണ്ട് അർഹമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതോടൊപ്പം ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് അനുസരണയുള്ള അച്ചടക്കമുള്ള പ്രജകളായി, അച്ചടക്കമുള്ള പൗരന്മാരായി തന്റെ മതത്തോട് കൂറുള്ളവരാകുന്നതോടൊപ്പം ഈ രാഷ്ട്രത്തോടും കൂറുള്ളവരായി തന്റെ മതത്തെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഈ രാഷ്ട്രത്തെയും ഈ രാഷ്ട്രത്തിന് നന്മയും ആഗ്രഹിച്ചുകൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്ന സമാധാനത്തിന്റെ വക്താക്കളായി നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങളുടെ കൈകൾ പിടിച്ച് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ഇണക്കത്തെയും ഐക്യത്തെയും തകർക്കാൻ എന്തർത്ഥത്തിലുള്ള ഭീകരാരോപണങ്ങളുമായി ആരാര് വന്നാലും നമ്മൾ അതെ ഈ പൊതുസമൂഹം സത്യമറിയുന്ന, നമ്മെ അറിയുന്ന, ഇസ്ലാമിനെ അറിയുന്ന നമ്മുടെ കൂട്ടുകാരും നമ്മുടെ നാട്ടുകാരും നമ്മുടെ അയൽക്കാരും നമ്മോടൊപ്പം ഉണ്ട്. സർവോപരി നമ്മെ സൃഷ്ടിച്ച പടച്ചറബ് നമ്മോടൊപ്പം ഉണ്ട്. ഖുർബാനും സുന്നത്തും നമ്മുടെ കൈകളിൽ ഉള്ളിടത്തോളം കാലം, സത്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാത്തിടത്തോളം കാലം അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫ്രഞ്ചുകാരനായ ആ യുവാവ് കൈകൾ മലർക്ക തുടങ്ങിക്കൊണ്ട് ഞാൻ മുസ്ലിമാണ്, ഞാൻ ഭീകരവാദിയല്ല, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ വരൂ, എന്നെ സ്നേഹാലിംഗനം ചെയ്യൂ എന്ന വർത്തമാനവുമായി കൈകൾ മലർക്ക തുറന്നാൽ നമ്മോട് നമ്മുടെ അടുക്കലെ
കേരളത്തിലേക്ക് കടന്നു വന്ന് നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹത്തോട് ആലിംഗനം ചെയ്യാൻ കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടാകും, ഇന്ത്യയിലെ പൊതുസമൂഹം ഉണ്ടാകും. സത്യത്തെ സത്യമായി കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന നന്മർ നിറഞ്ഞ ഒരായിരം ലക്ഷോപലക്ഷം കോടിക്കണക്കിന് കൂട്ടുകാരും നാട്ടുകാരും അയൽക്കാരും പൊതുസമൂഹവും ഉണ്ടാകുമെന്നത് ഒരു പച്ചപ്പരമ യാഥാർത്ഥ്യമായിരിക്കെ ഇരുട്ടിന്റെ ശക്തികളുടെ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം, ഈ നാടിന് കഴിയണം, ഈ നാടിലെ മുഴുവൻ പ്രജകൾക്കും കഴിയണം എന്ന താല്പര്യത്തോടെ ഈ വിഷയത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഗൗരവപ്പെട്ട ചിന്തക്കായി സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിടയിൽ ഐക്യവും ഇണക്കവും സ്നേഹ സഹോദര്യ ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുമാറാകട്ടെ. ഏതർത്ഥത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ടായാലും ശരി, തകരാതെ തളരാതെ പതറാതെ പിടിച്ചു നിൽക്കാൻ ഇസ്സത്തുള്ളവരായി അഭിമാനബോധമുള്ളവരായി തലയുയർത്തി ജീവിക്കാൻ അഭിമാനത്തോടെ ഒരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നതോടൊപ്പം ഞാനൊരു മുസ്ലിമും കൂടിയാണ്, എന്റെ മതത്തോട് എനിക്ക് കൂറുണ്ടെങ്കിൽ ഈ മണ്ണിനോടും ഈ രാഷ്ട്രത്തോടും എനിക്ക് കൂറുണ്ട് എന്ന് നെഞ്ചുവിരിച്ചു ലോകത്തോട് പറയാൻ വഹാബികൾക്കേ കഴിയൂ, മുജാഹിദ് പ്രസ്ഥാനത്തെ കഴിയൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാരണവന്മാർ വളർത്തിയെടുത്ത ഈ തലമുറയ്ക്ക് കഴിയൂ എന്നത് ഒരു ചരിത്ര വസ്തുതയായിരിക്കെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.